ഹലോ എക്സാം ഇൻ എസ് എസ് എൽ സി ഫാമിലി അപ്പോൾ മക്കളെ അപ്പോൾ ഈ വീഡിയോയിൽ സംഭവിക്കാൻ പോകുന്നതാണ് നമ്മുടെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ പരീക്ഷയുടെ ഫിസിക്സ് മോഡൽ പരീക്ഷയുടെ അനാലിസിസ് ആണ് ഇവിടെ സംഭവിക്കുക ഈ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല ആ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഈസി ആയിരുന്നു മീഡിയം ആയിരുന്നു ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈസി മീഡിയം ഡിഫിക്കൾട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പബ്ലിക് എക്സാം ഏതുപോലെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് എന്തായിരുന്നു എന്തായിരിക്കും പബ്ലിക് എക്സാമിൽ വരിക അതിൻ്റെ അവസാനം നമുക്ക് ആൻസർ കി ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പഠിക്കണം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തിനാതിപ്പോൾ ചെയ്യേണ്ടത് സാർ ഇത് ഓൾറെഡി കഴിഞ്ഞ് പോയ പരീക്ഷ ഈ പരീക്ഷ അല്ല പബ്ലിക് എക്സാം പിന്നെ നമ്മൾ എന്തിനാ ഈ മോഡൽ എക്സാം കഴിഞ്ഞു പോയ സാറിനെ വെറുതെ തലേങ്കിൽ ഏറ്റിക്കൊണ്ട് നടക്കേണ്ട ആവശ്യം വളരെ ആണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പബ്ലിക് എക്സാം പോലെ തന്നെ അതേ പാറ്റേണിൽ അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏതാണ്ട് അതേ ഡിഫിക്കൽട്ടിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ച മറ്റൊരു പേപ്പറായിരുന്നു നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ എഴുതിയ ഈ മോഡൽ പരീക്ഷ പരീ പബ്ലിക് എക്സാമിൻ്റെ ഒരു മോഡൽ തന്നെയാണത് അപ്പോൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ പബ്ലിക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇത് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന തരത്തിലുള്ള ചോദ്യമായിക്കോട്ടെ ഡിഫിക്കൽറ്റിയിലുള്ള ചോദ്യങ്ങളായിക്കോട്ടെ പാറ്റേൺ ആയിക്കോട്ടെ വെയ്റ്റേജ് ആയിക്കോട്ടെ ഏതാണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്നത് അപ്പോൾ അതത് നമുക്ക് എന്താണ് ഒരു നേരത്തെ തന്നെ ഒരു ധാരണ തരും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അൻ്റ് മൂന്നാമത് ഓരോ ക്വസ്റ്റിനെ ആൻസർ നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ അതിൻ്റെ ഫൈനൽ ആൻസർ അല്ല അതിൻ്റെ മെത്തേഡ് മാ എന്തുകൊണ്ടാണ് അത് പഠിക്കുന്നത് സാർ അതേ ചോദ്യം പബ്ലിക് എക്സാമിൽ വരുമോ ചിലപ്പോൾ വരാം കഴിഞ്ഞ വർഷങ്ങളിൽ മോഡൽ എക്സാമിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളല്ലെങ്കിലും രണ്ട് മൂന്ന് ചോദ്യങ്ങളൊക്കെ എന്താണ് പബ്ലിക് എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ചിലതൊക്കെ അതേപോലെ വന്നിട്ടുണ്ട് ചിലതൊക്കെ എന്താണ് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒരേ തരം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അങ്ങനെ ഫ്രീ ആയിട്ട് കുറച്ച് മാർക്ക് എന്താണ് ഈ വീഡിയോന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിലൊരു സംശയമില്ല എന്തായാലും കുറച്ച് എന്താണ് ഒരേപോലത്തെ ക്വസ്റ്റൻസ് വന്നിരിക്കും അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ വീഡിയോ കാണേണ്ട ആവശ്യം അത് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് അനാലിസിസ് ചെയ്യാം പിന്നെ നമ്മൾ ആൻസർ ചെയ്യാം ആൻസർ സിമ്പിൾ ആണ് ഞാൻ തരും വെയിറ്റേജിൻ്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലാത്ത ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ ഇലക്ട്രോമാനറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉണ്ടാവാറ് പക്ഷേ ഇപ്പാശം ഉണ്ടായത് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക്കാറുണ്ട് അതിനുശേഷം റിഫ്രാക്ഷൻ എന്നാണ് പിന്നെയാണ് ഇലക്ട്രോമാനറ്റിക് ഇൻഡക്ഷൻ പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെ കുറച്ചുകൂടി കുറവാണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് അധികം പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പവറിൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം എനർജിയുടെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഒരു പക്ഷേ പബ്ലിക് എക്സാമിനും ചിലപ്പോൾ എന്താണ് റെസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ സാധാരണ വരാറുള്ളതാണ് എല്ലാം കൂടി ഒരു വർഷം ഒറ്റ ഒറ്റ പേപ്പറിൽ വരാറില്ല എന്നുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം ഒറ്റ പേപ്പറിൽ തന്നെ വന്നിട്ടുണ്ട് സോ പബ്ലിക് എക്സാം നമുക്കത് എക്സ്പെക്ട് ചെയ്യാം സാർ ഇതേ വെയിറ്റേജ് ആയിരിക്കണം എന്നുണ്ടോ പബ്ലിക് എക്സാമിന് ഇതേ വെയ്റ്റേജ് ആവണമെന്നില്ല ചിലപ്പോൾ ഈ പതിനൊന്ന് മാർക്ക് പത്ത് മാർക്കിലേക്ക് ആവാം ഈ എട്ട് മാർക്കിന് ഒൻപത് മതിലേക്ക് മാർക്കിലേക്ക് കൂടാം അതൊക്കെ സംഭവിക്കാം പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലായിരിക്കും വരാൻ പോകുന്നത് അതായത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിന് ചോദ്യം ചോദിക്കില്ല ഇത് ലെവലിലായിരിക്കും വരിക അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഡിഫിക്കൽറ്റിയിലേക്ക് അടക്കാം ഓരോ ചോദ്യവും ഈസി ആണോ മീഡിയം ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒബ്വിയസ്ലി ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാകും സാർ പതിനൊന്നാമത്തെ ചോദ്യം എനിക്ക് ഈസി ആയിരുന്നു സാർ എന്തായാലും മീഡിയം എന്ന് എഴുതിയത് മക്കളെ നിങ്ങൾക്ക് സ്പെസിഫിക്കലി അല്ല ഉദ്ദേശിക്കുന്നത് ജനറലി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ മീഡിയം ഇടാൻ കാരണം എന്താണ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ടോ അല്ലെ ഭയങ്കര ഈസി ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല ഇത് സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് മീഡിയം ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളല്ല ഈസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം മീഡിയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ പറ്റാതല്ല എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് എക്സാമിൻ്റെ ക്ലാസ് കണ്ടുപോയി കുട്ടിക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് കിട്ടേണ്ടതാണ് ഡിഫിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സാധാരണ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ അത്രയും ചോദിച്ചിട്ടില്ല ഒന്ന് രണ്ട പ്രാവശ്യം ചാൽ ചോദിച്ചിട്ടുണ്ടോ കാര്യമായി ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ചോദിക്കാത്ത ടൈപ്പ് ചോദ്യങ്ങളാണ് ഞാൻ ഡിഫിക്കൽ ഇട്ടുള്ളത് അതും ചെയ്യാൻ പറ്റാത്ത ഒന്നുമല്ല എല്ലാം ചെയ്യാൻ പറ്റും ഓക്കെ അത് ആൻസർക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിവേ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയാണ് ഡിഫിക്കൽട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഫിസിക്സ് എക്സാമിൻ്റെ ഓവറോൾ ഡിഫിക്കൽട്ടി നോക്കുകയാണെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസ് ഉണ്ടാവും ഇതൊക്കെ പാർട്ടേ ഉള്ളൂ ഇതിൻ്റെ ഓരോ പാർട്ട് മാത്രമേ ഡിഫിക്കൽ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് ഡിഫിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നല്ലാണ്ട് മൊത്തത്തിൽ പരീക്ഷയിൽ മെ മെജോറിറ്റി ഈസി ക്വസ്റ്റൻസ് തന്നെയായിരുന്നു കുറച്ച് മീഡിയവും വളരെ കുറച്ച് ഡിഫിക്കൽട്ടും ഈ ഡിഫിക്കൽട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കായിരുന്നു പബ്ലിക് എക്സാമിൽ ഏതാണ്ട് ഇതുപോലെ വരുമ്പോൾ ആ ഡിഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്ന് മാറ്റി നിർത്തി ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഈസി ക്വസ്റ്റൻസ് മീഡിയം ക്വസ്റ്റൻസ് മാക്സിമം ആൻസർ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുഴുവൻ മാർക്ക് എ പ്ലസ് എന്തിന് മുഴുവൻ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പബ്ലിക് എക്സാമിനെ ഓർത്ത് നമ്മൾ കുറേ പേടിക്കണ്ടെന്നാണ് മോഡൽ എക്സാം നമ്മളോട് പറഞ്ഞിരുന്നത് ഓക്കെ എങ്കിലും നമുക്കെല്ലാം വൃത്തിയായിട്ട് പഠിക്കണം ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ കാരണം ഓരോ ക്വസ്റ്റിനും നമ്മൾ ഓരോ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അത് വളരെ തോട്ട് ഔട്ടാണ് വെറുതെ ഒന്ന് ചെയ്യിപ്പിക്കുന്നതല്ല പരീക്ഷയുടെ എന്താണ് ഏതാണ്ട് രൂപം നമുക്ക് ഓൾറെഡി മനസ്സിലായി ടീച്ചേഴ്സിന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ കൊണ്ട് ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് സോ ഒരു ചോദ്യം പോലും ഇനി അങ്ങോട്ട് മിസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ അതിൻ്റെ ആൻസർ കീയിലേക്ക് അടക്കാം ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് പോവാം അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ആൻസർ ഒക്കെ ഓൾറെഡി അറിയായിരിക്കും സോ നമ്മൾ എന്താണ് വെറുതെ ആൻസറിൻ്റെ ഇത് പറഞ്ഞിട്ട് സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേറെ എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് കാരണം ഇതേ ചോദ്യം പരീക്ഷയിൽ വരണമെന്നില്ല പക്ഷേ ഇതുപോലത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ വരാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇലക്ട്രിക് ആയതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അയൺ ബോക്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഹീറ്റിംഗ് എഫക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെയാണ് ഇലക്ട്രിക് മോട്ടറിന് എന്താണ് മക്കളെ മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് മാഗ്നറ്റ്സ് ഒരു ആർമേച്ചർ സ്പ്ലിറ്റ് റിങ്സ് ഒക്കെ ചോദിക്കാം ഗ്രാഫൈറ്റ് ബ്രഷസ് ബേസിക്കലി സംഭവിക്കുന്നത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതെന്താണ് ആർമേച്ചറ് മാഗ്നറ്റിക് ഫീൽഡിൽ കിടന്ന് കറങ്ങും അതെന്ത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ ഇലക്ട്രിക് മോട്ടറാണ് മോട്ടോർ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് എഫക്റ്റാണ് കാണിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ആറ് മേച്ചറുകൾ ഉള്ളിൽ കറണ്ട് കടത്തി വിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും ആ ഫോഴ്സ് കൊണ്ട് കറങ്ങുകയാണ് അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ വിളിക്കാം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ആണ് വിളിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം ഇതേപോലെ തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം സേഫ്റ്റി ഫ്യൂസ് എന്ത് ഈ എഫക്റ്റ് ആണ് കാണിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്നാണ് കാണിക്കുന്നത് അതൊക്കെ വർക്ക് ചെയ്യുന്ന മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറും വർക്ക് ചെയ്യുന്ന മോട്ടോർ പ്രിൻസിപ്പൽ അടിസ്ഥാനത്തിലാണ് സോ അതും മാഗ്നറ്റിക് ആണ് കാണിക്കുന്നത് പറയണം ഓക്കെ അപ്പോൾ അങ്ങനത്തെ പല ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ സോളിനോയിഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്തെഫക്ട് കാണിക്കുന്നത് കറണ്ട് ക്യാരി കണ്ടക്ടറിലെ മാഗ്നറ്റിക്യാറുണ്ട് കാര്യം കറൻറ്റിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽ ഉണ്ടാവും വീണ്ടും എന്താണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ മാഗ്നറ്റിക് ആണ് കാണിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും മാഗ്നറ്റിക് എഫക്റ്റ് ആണ് കാണിക്കുന്നത് എന്നുള്ളതായാലും മനസ്സിലായി അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം ഇവിടെ വരാം ഇലക്ട്രിക് മോട്ടർ മാത്രമല്ല എന്നുള്ളവരെയും ഒന്ന് മനസ്സിലാക്കി വെക്കാം റെഡി ആണല്ലോ അപ്പോൾ പല ആ വർക്കിംഗ് പ്രിൻസിപ്പൾ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ ഓർത്ത് വെച്ചോ അതിപ്പോൾ വേറെ ടൈപ്പും വരാം ഫോർസിപ്പൾ ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എഫക്റ്റ് അല്ല വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ മനസ്സിലെ സെൽഫ് നമ്മുടെ ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ഷൻ അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു വെച്ചോ ഓരോ നിന്നും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇലക്ട്രിക് ഡിവൈവസിനിൻ്റെ ഓരോന്നും വർക്കിംഗ് പ്രിൻസിപ്പൾ വർക്കിംഗ് പ്രിൻസിപ്പൾ വർക്കിംഗ് പ്രിൻസിപ്പൾ പ്രവർത്തന അത്വം എന്നാണ് എഴുതി വെക്കുക അത്ര എഴുതി വെച്ചാൽ പിന്നെ വേറെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഉള്ളൂ ഈ വർക്കിംഗ് പ്രിൻസിപ്പിളിലെ പരിപാടി ആദ്യ മൂന്ന് ചാപ്റ്ററിൽ എല്ലാ ഡിവൈസിൻ്റെ പേര് എഴുതി വെക്കുക ഇൻഡക്ടർ എഴുതി വെക്കുക ട്രാൻസ്ഫോമർ എഴുതി വെക്കുക ലൗഡ് സ്പീക്കർ എഴുതി വെക്കുക മൈക്രോഫോൺ എഴുതി വെക്കുക എല്ലാം എഴുതി വെക്കുക മോട്ടർ എഴുതി വെക്കുക എ സി ജനറേറ്റർ എഴുതിക്കുക ഡി സി ജനറേറ്റർ എല്ലാം എഴുതി വെക്കുക ലിസ്റ്റ് ഉണ്ടാക്കുക വർക്കിംഗ് പ്രിൻസിപ്പിൾ പിന്നെ അങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരമുണ്ട് ഒരു മാർക്കിനൊക്കെ ചോദ്യം വേരുള്ളൂ വേറെ കാര്യം രണ്ടാം ദിവസം നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് മൂവിങ് ലൗഡ് സ്പീക്കർ മക്കളെ ലൗഡ് സ്പീക്കറിലെ മൂന്ന് മെയിൻ പാർട്സേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഒന്ന് പുറത്ത് കിടക്കുന്ന ഡയഫ്രം പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത വോയിസ് കോൽ പിന്നെ വോയിസ് കോളിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഫീൽഡ് മാഗ്രറ്റ് ഈ മൂന്ന് പാർട്സാണ് പഠിക്കാനുള്ളത് മൈക്രോഫോണിൻ്റെ കേസില് തന്നെയാണുള്ളത് ഇതല്ലാത്ത ആരാണ് സ്ലിപ്പ് റിംഗ്സ് സ്ലിപ്പ് റിംഗ്സ് എവിടെയുള്ള സാധനമാണ് എ സി ജനറേറ്ററുള്ള സാധനമാണ് അപ്പോൾ അത് ടിക്ക് ഇടാൻ മുന്നോട്ട് പോയാൽ ആദ്യം ഇതേ ചോദ്യം നിങ്ങളോട് എന്തിനെ പറ്റി ചോദിക്കാം ലൗഡ് സ്പീക്കറിനെ വരി ചോദിക്കാം മൈക്രോഫോണിനെ വരി ചോദിക്കാം എ സി ജനറേറ്ററിനെ വരി ചോദിക്കാം ഡി സി ജനറേറ്ററിനെ പറ്റി ചോദിക്കാം ഡി സി മോട്ടറിനെ പറ്റി ചോദിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനെ പറ്റിലൊക്കെ നിങ്ങളോട് എന്ത് ചെയ്യാം ചോദിക്കാം അതിൽ അതിലേതു പാട്ടുണ്ട് ഏത് പാട്ടില്ല എന്നൊക്കെയുള്ളത് അപ്പോൾ എല്ലാത്തിനെയും പാർട്സ് പഠിച്ച് വയ്ക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത വിഷയം ഫൈൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഫോളോയിങ് ഇൻസിഡൻറ്റ് റേ എന്താണ് സംഭവം മക്കളെ ഇവിടെ പലരും നൂറ് ഡിഗ്രി എന്നൊക്കെ എഴുതിയവരുണ്ടാവും ശ്രദ്ധിക്കുക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇട കിടക്കുന്ന ആംഗിൾ അല്ല ഇവിടെ ഒരു നോർമൽ വരയ്ക്കാൻ പറ്റും വെറുറുമായിട്ട് തൊണ്ണൂറ് ഡിഗ്രി ഉണ്ടാക്കുന്ന ലൈനാണ് നോർമൽ ലംബം അതിനോട് ഇൻസിഡൻ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ലംബത്തിനോട് നോർമലിനോട് ഇൻസിഡൻറ്റ് റേ ഉണ്ടാക്കുന്ന ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് ഇത്രയായിരിക്കും മൊത്തത്തിൽ നൂറാണെങ്കിൽ പകുതി പകുതി അൻപത് അൻപതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒൻപതാണ് ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചാൽ അതും എന്തായിരിക്കും അമ്പതായിരിക്കും കാരണം ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടും ഫോർ എക്സാമ്പിൾ ഇതേ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം ഇതെങ്ങനെ ചോദിക്കാൻ പറ്റുമെന്നാണ് കുറച്ച് ഡിഫിക്കൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രം തന്നിട്ട് ഇതേ ഡയഗ്രം തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ആംഗിൾ തരും ഫോർ എക്സാമ്പിൾ ഇത് ഇതില്ല എന്ന് വിചാരിക്കും ഇതൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ആംഗിൾ മുപ്പത് ഡിഗ്രിയാണ് അങ്ങനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയുള്ളു ഇവിടെ നിങ്ങൾ നോർമൽ വരച്ചാൽ ഇത് മൊത്തത്തിൽ എത്രയായിരിക്കും തൊണ്ണൂറായിരിക്കും ഇത് മുപ്പതാണെങ്കിൽ ബാക്കിയുള്ളത് അറുപതായിരിക്കും സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായാലും അറുപതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പേടിക്കണ്ട ഈ ആംഗിൾ കഴിഞ്ഞാൽ ചാടിക്കരി അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എഴുതരുത് ഇൻസിഡൻ്റ് റേം ഉണ്ട് അപ്പോൾ ആദ്യം നോർമൽ വരിക അപ്പോഴേ ക്ലിയർ ആവുള്ളൂ സംഭവം ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്തോളൂ ഇതിനു ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് വാട്ട് ഇസ് ദി എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ പ്ലേസിൻ്റെ വിൻമിൽ വിൻമില്ലിന് മെക്കാനിക്കൽ എനർജി വിൻഡിൻ്റെ വിൻഡ് എന്താണ് നമ്മുടെ എർബൈനിനെ അല്ലെങ്കിൽ വിൻഡിൻ്റെ മില്ലിനെ ഈ സാധനത്തിനെ കറക്കും അപ്പോൾ മെക്കാനിക്കൽ എനർജിയാണ് കറങ്ങുന്ന എനർജി അത് ഇലക്ട്രിക്കൽ എനർജിയായി മാറും ഇത്രയുള്ള മെക്കാനിക്കൽ എനർജി ഓഫ് വിൻഡ് എന്ന് എഴുതാം അല്ലെങ്കിൽ വിൻഡ് എനർജി എന്ന് എഴുതിയിൽ തെറ്റില്ല പക്ഷെ കൂടുതൽ കറക്റ്റ് എന്നാണ് മെക്കാനിക്കൽ എനർജിയാണ് രണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ആ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ എനർജി എന്ന് പറഞ്ഞ ഒരു വാക്ക് എടുത്ത് പറയുന്നുണ്ട് അവസാനത്തെ ചാപ്റ്ററിൽ അപ്പോൾ ഈ എനർജി കൺവേഷൻ ഊർജ്ജമാറ്റങ്ങൾ പഠിച്ചു വെക്കണം ലൗഡ് സ്പീക്കറിലാണെങ്കിൽ എന്താണ് ഊർജ്ജമാറ്റം ജനറേറ്ററിലാണെങ്കിൽ എന്താണ് ഊർജ്ജമാറ്റം മൈക്രോഫോണിലാണെങ്കിൽ എന്താണ് ഊർജ്ജമാറ്റം എല്ലാ ഡിവൈസസിൻ്റെയും ഊർജ്ജമാറ്റങ്ങൾ പഠിച്ചു വെക്കണം ഹീറ്റിംഗ് ഓയിൽ എന്താണ് ഊർജ്ജമാറ്റം ടങ് സ്റ്റൻ ഫിലമെൻറ്റിൽ എന്താണ് ഊർജ്ജമാറ്റം അപ്പോൾ അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ നെസ്റ്റാരത്തെ പറഞ്ഞില്ല വർക്കിംഗ് പ്രിൻസിപ്പളിന് അതുപോലെ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അത് സെറ്റാണ് എന്ത് ചോദ്യം വന്നേ ചെയ്യാൻ പറ്റും മനസ്സിലെ സംഭവം മനസ്സിലായില്ലേ അത്രയുള്ളൂ ഇതൊരു സിമ്പിൾ ആയിരുന്നു പക്ഷേ ഒരു ട്രിക്ക് ആയിട്ട് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്താണോ ട്രിക്ക് എന്ന് പറഞ്ഞു തരാം ഹൗ ലോങ് ഡസ് എൻ എലക്ട്രിക്കൽ ഡിവൈസ് ഓഫ് പവർ ഫൈവ് ഹൺഡ്രഡ് വോട്ട് വർക്ക് ടു കൺസ്യൂം വൺ യൂണിറ്റ് ഓഫ് എലക്ട്രിക്കൽ എനർജി സാധാരണ എനർജി കണ്ടുപിടിക്കാൻ വയ്ക്കുക ഇവിടെ ഹൗ ലോങ് ആണ് എത്ര സമയം വർക്ക് ചെയ്താലാണ് വൺ യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യുന്നതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനർജി കിലോ വോട്ട് അവർ അഥവാ യൂണിറ്റിൽ കിട്ടണമെങ്കിൽ പവർ ഇൻ ടൈം ഡിവൈഡ് ബൈ തൗസൻഡ് ആണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം സാധാരണ നമ്മൾ പവർ ഇട്ട് കൊടുക്കും ടൈം ഇട്ട് കൊടുക്കും തൗസൻഡ് ഡിവൈഡ് ചെയ്യും എനർജി കിട്ടും ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എനർജി എത്രയാണ് വൺ ആണെന്നും പവർ അഞ്ഞൂറ് വോട്ടാണെന്നും ആയിരമായിരം ആണെന്ന് അറിയാം ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പം നിങ്ങൾ ഇത് ഇത് ഈക്വേഷനിൽ ടൈമിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക ഇട്ട് കൊടുക്കുക അവസാനം രണ്ട് മണിക്കൂർന്ന് കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇക്വേഷനിൽ പവർ ഇട്ടിട്ട് ടൈം അവേഴ്സിൽ ഇടുമ്പോഴാണ് എനർജി കിലോ വോട്ട് അവർ അഥവാ യൂണിറ്റ് എന്ന് പറയാം യൂണിറ്റിൽ വരിക അപ്പോൾ ടൈം അവസാനം കിട്ടിയ രണ്ട് മിനിറ്റോ രണ്ട് സെക്കൻഡായിരിക്കില്ല ഈ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ് ടൈം അവറിലാണ് ഇട്ട് കൊടുക്കേണ്ടതും കിട്ടാൻ പോകുന്നതും അവറിലായിരിക്കും അപ്പോൾ അത് ഓർക്കണം കേട്ടോ ഓക്കെ അപ്പം സിമ്പിൾ ചോദ്യം അപ്പം ഇത് വേറെ രീതിയിലൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ഇത് ഇത് പവർ തന്നിട്ട് ടൈം വന്നിട്ട് സാധാരണ രീതിയിൽ ചോദിക്കാം പല പല ഡിവൈസസിൻ്റെ ചോദിക്കാം ഇപ്പോൾ ഒരു അഞ്ഞൂറ് വോട്ടൻ്റെ ടി വി ഉണ്ട് അത് മൂന്ന് മണി മണിക്കൂർ വർക്ക് ചെയ്യും ഇരുപത് അറുപത് വോട്ടൻ്റെ ഒരു ബൾബ് ഉണ്ട് അത് അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യുന്നു ഒരു ഫ്രിഡ്ജുണ്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ടൻ്റെ അത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നു എത്രയല്ല എത്രയാണ് എനർജി കൺസ്യൂംഡ് എന്ന് ചോദിക്കും അപ്പോൾ എല്ലാത്തിൻ്റെയും നിങ്ങൾ പവർ 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 ടൈം പവറിൻ്റെ ഒട്ടേം പവറിൻ്റെ തൊട്ടേയും പവറിൻ്റെ തൊട്ടേ പവറിൻ്റെയും എല്ലാം കൂടി ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ തൗസൻഡ് ആഡ് ചെയ്യുക ആൻസർ വന്നോളൂ ഇനി ഒരു മാസം കൺസ്യൂം ചെയ്യുന്ന കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻറ്റു മുപ്പതും കൂടി ചെയ്യാം സാർ മുപ്പത്തൊന്നാണെങ്കിലോ മുപ്പതോ മുപ്പത്തൊന്നോ എന്ത് ചെയ്താലും കുഴപ്പമില്ല മുപ്പതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റു മുപ്പത് ഓക്കെ ഓരോ ദിവസം ഒത്തിരിയാണ് അപ്പോൾ ഇൻറ്റു മുപ്പത് അപ്പോൾ ഒരു മാസത്തെ കിട്ടും മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയൊക്കെയേ ചോദിക്കുകയുള്ളൂ വേറെ ഒന്നുമില്ല അവിടെ സ്റ്റാൻഡേർഡ് ചോദ്യം സിമ്പിൾ ചോദ്യം എനർജി ക്രൈസിസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എഴുതി വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ ഇനി റീസൺസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കാം ഒരു നാലോ അഞ്ചെണ്ണോ വെക്കുക എപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി ഇതുപോലെ എന്തൊക്കെയാണ് സാർ വേറെ ചോദിക്കുക മക്കളി ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും ആണ് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല വിചാരിക്കും നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രിക്കോഷൻസ് അതുപോലെ തന്നെ ലൈറ്റ് പൊല്യൂഷൻ്റെ കോൺസിക്വൻസസ് എനർജി ക്രൈസിൻ്റെ റീസൺസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഹൗ ടു മിനിമൈസ് എന്നാണ് എന്തുകൊണ്ടാണ് എനർജി ക്രൈസിൻ്റെ റീസൺസ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഗുഡ് ഫ്യുവലിൻ്റെ പ്രോപ്പർട്ടീസ് അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വൺ ടു ത്രീ ഫോർ എന്ന് പോയിന്റ് വൈസ് ആയിട്ട് അവർ തന്നെ കൊടുത്തിട്ടുണ്ട് അത് പഠിക്കാതെ പോയരുത് അതൊക്കെ ചോദിക്കും എല്ലാ വർഷവും ഒരു ചോദ്യം ആ ടൈപ്പ് ഉണ്ടോ അപ്പം ഈ മോഡൽ എക്സാമിൽ എനർജി ക്രൈസിസ് ആയിരിക്കും ചിലപ്പോൾ പബ്ലിക് എക്സാമിൽ എന്തായിരിക്കും വരാ ഗുഡ് ഫ്യുവലിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ പോയിന്റ് വൈസ് എഴുതുന്നുണ്ട് ലൈറ്റ് പൊല്യൂഷൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നോ അല്ലെങ്കിൽ സേഫ്റ്റി വ്യൂസ് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രിക്കോഷൻസ് എന്താണെന്നോ അത് ബൈഹാർഡ് പഠിച്ചു വെക്കാനുള്ളതാണ് അത് പഠിച്ചു വെക്കണം അല്ലെങ്കിൽ ഈ മാർക്ക് പോകും നിങ്ങൾക്ക് വെറുതെ ഓക്കെ വേറെ ഒന്നും ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട് പഠിച്ചു വെച്ചാൽ പ്രോബ്ലം ആണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പ്രോബ്ലം ആയിരുന്നു പവർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ആയിരുന്നു പവറിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുക മൂന്ന് ഇക്വേഷൻസ് പഠിച്ചവർക്ക് ഐ സ്ക്വയർ ആറ് വി സ്ക്വയർ ബൈ ആറ് വി ഐ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ കിട്ടിക്കോളു കാൽക്കുലേഷനിൽ മാത്രമേ ഇവിടെ ഒരു ബുദ്ധിമുട്ട് കാണാനുള്ളൂ പക്ഷെ അതും നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചെയ്താൽ കിട്ടും ഈ കാൽക്കുലേഷൻ അവസാനം അവസാനം ചെയ്താൽ മതി നിങ്ങളിതൊക്കെ എഴുതി വെച്ചിട്ട് അവസാനം ഈ ആൻസറിലേക്ക് കഷ്ടപ്പെട്ടത്രില്ല ഇവിടെ വരെ എഴുതി വെച്ചിട്ട് പിന്നെ അവസാനം ചെയ്താൽ മതി കേട്ടോ ഈ ആൻസറിൽ വലിയ പ്രസക്തി ഇല്ല ഒരു കാൽ മാർക്കൊക്കെ അവിടെ കിടപ്പുണ്ടാവുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് വെറുതെ ഇത് കുറേ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ വെറുതെ ഓവർ സമയത്തിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവസാനം ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഹീറ്റിൻ്റെ ചോദിച്ചിട്ടുണ്ട് ഹീറ്റ് എന്ന് പറഞ്ഞാൽ പവർ ടൈം ആണ് ബേസിക്കലി പവറിൻ്റെ ഇക്വേഷനിൽ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഹീറ്റ് കിട്ടും അപ്പോൾ ഹീറ്റേഴ്സ് കൂടി പവർ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈം ആണ് എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ് ഇവിടെ അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പവർ എൻ്റെ ടൈം അങ്ങനെ ആലോചിക്കാം ചെയ്യാം ഇവിടെ ടെൻ സെക്കൻഡ്സ് തന്നെയാണ് കൊടുത്തത് അപ്പം നിങ്ങളൊന്നും കൺവേർട്ട് ചെയ്യണ്ട ജസ്റ്റ് ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് ആയിരുന്നെങ്കിൽ ടെൻ മിനിറ്റ്സ് ആയിരുന്നു ഇവിടെ കൊടുത്തെങ്കിൽ ടെൻ ഇൻറ്റു സിക്സ്റ്റി ചെയ്യണം സെക്കൻഡ്സിലേ ആക്കാൻ വേണ്ടി അപ്പോൾ ടെൻ ഇൻറ്റു സിക്സ്റ്റി വന്നേനെ മിനിറ്റ്സ് ആയിരുന്നെങ്കിൽ ഓക്കെ സ്റ്റാൻഡേർഡ് ചോദ്യമാണ് ഗ്രീൻ എനർജി ബ്രൗൺ എനർജി ഇവിടെ ഒറ്റ ലോജിക്ക് നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോസിൽ ഫ്യൂവൽസും അതായത് കോള് പെട്രോള് നാച്ചുറൽ ഗ്യാസും പിന്നെ അവരുടെ പ്രോഡക്ട്സ് എല്ലാവരും പ്ലസ് ന്യൂക്ലിയർ എനർജി ഇത്ര ആൾക്കാരെ ബ്രൗൺ ഉള്ളൂ അതിൻ്റെ പുറത്തുള്ള എല്ലാവരും ഗ്രീനാണ് സോളാർ പവർ പ്ലാന്റിൽ ഫോസിൽ ഫ്യൂവൽസ് ന്യൂക്ലിയർ എനർജി ഇല്ല അപ്പോൾ അത് ഗ്രീൻ ആണ് അറ്റോമിക് റിയാക്ടർ റിയാക്ടറിൽ ന്യൂക്ലിയർ എനർജിയാണുള്ളത് അറ്റോമിക് റിയാക്ടറിൽ ന്യൂക്ലിയർ റിയാറ്ററിലൊക്കെ ന്യൂക്ലിയർ എനർജിയാണ് ഉപയോഗിക്കുക അപ്പോൾ അതും ബ്രൗൺ എനർജിയാണ് ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട് ഡീസൽ അങ്ങനെ ഡീസലിനുള്ളിൽ പെട്രോളിയാണ് ഉപയോഗിക്കുക ഡീസലിനുള്ളിൽ ഡീസൽ ഡീസൽ എൻജിനുള്ളിൽ ഡീസൽ ഉപയോഗിക്കുക ഡീസൽ ഡീസലും പെട്രോളിയവും കെറോസിനൊക്കെ പറഞ്ഞാൽ എന്താണ് ആരുടെ പ്രോഡക്ട്സ് ആണ് പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ് അത് വെച്ചോ നാഫ്ത പെട്രോളിയം ഗ്യാസ് പെട്രോളിയം കെറോസിൻ ഡീസൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് അതൊക്കെ എന്നാൽ ഫ്യൂവൽ ആയാലും പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഓർത്ത് വെച്ചോ പ്രോക്ടർ പെട്രോൾത്തിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഫോസിൽ ഫിയർ ആണ് ഫോസൽ ഫീവർ ആണെങ്കിൽ ബ്രൗൺ ബ്രൗൺ ആണ് അപ്പോൾ ആ പ്രോഡക്ട്സ് പഠിച്ചു വെച്ചു കോളിൻ്റെ പ്രൊഡക്ട്സ് കോൾ ഗ്യാസ് കോൾ ടാർ അമോണിയ എല്ലാം പഠിച്ചു വെച്ചോ അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടെന്നുള്ളൂ സി എൻ ജി എൽ എൻ ജി അപ്പോൾ എല്ലാ പ്രോഡക്ട്സും പഠിച്ചുവച്ചോ എതെങ്ങനെയാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് പഠിക്കണം കോളിൻ്റെ പ്രോഡക്ട്സ് എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ ഇൻ ദി ആബ്സൻസ് ഓഫ് എയർ പെട്രോളിൻ്റെ അടുത്ത പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഒപ്റ്റൈൻ ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അംശിക സ്വേനം മറ്റേത് സ്വേദന ആണെങ്കിൽ ആംശിക സ്വേനം അതൊക്കെ പഠിച്ചുവെച്ചു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഡാമിൽ വെള്ളം ഒഴിച്ചിട്ട് കറണ്ട് ഉണ്ടാകുന്ന പരിപാടി എന്നാണ് അവിടെ ഒരു ഫോസിൽ ഫ്യൂലും ന്യൂക്ലിയർ ഇല്ല ഗ്രീൻ എനർജി ഓക്കെ ഇത് വീണ്ടും സ്റ്റാൻഡേർഡ് ചോദ്യമാണ് വിച്ച് മീഡിയം ഹാസ് മോർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം എയർന്ന് വാട്ടറിലേക്ക് വരുന്നു വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ബേസിക്കലി മനസ്സിലാണെങ്കിൽ എയറിനാണ് ഏറ്റവും കുറവ് എറിന്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്ലാക്ട് ഇൻഡെക്സി വണ്ണാണ് അതിനേക്കാളും കൂടുതലായിരിക്കും ബാക്കി ആർക്കും അപ്പുറത്തെ വാട്ടർ വന്നാലും ഗ്ലാസ് വന്നാലും ആര് വന്നാലും എയറിനേക്കാളും കൂടുതലായിരിക്കും അപ്പം ചാടിക്കയറി പറയാം അപ്പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടും പറയാം റൈറ്റ് ഇങ്ങനെ വന്നു ബെൻഡിങ് ടുവേഡ്സ് നോർമലാണ് അവേ ഫ്രം നോർമൽ ലൈറ്റ് ബെൻഡ് ചെയ്തപ്പോൾ നോർമലിനോട് അടുത്തോ നോർമൽ നിന്ന് അകന്നോ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് നോർമലിനോട് അടുത്തു നോർമലിനോട് അടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മീഡിയത്തിന് മസിൽ അർത്ഥം അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് കൂടുതലാണ് എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം ഓക്കെ അപ്പോൾ വാട്ടറിനായിരിക്കും കൂടുതലെന്നാണ് ഞാൻ ജസ്റ്റ് നോക്കി പറയാം ഇവിടെ ഈ വേറെ പല ചോദ്യങ്ങൾ ചോദിക്കാം ഇങ്ങനെയാണെങ്കിൽ ഒന്നും തരില്ല രണ്ടാമത്തെ മീഡിയത്തിനാണ് റിഫ്രാക്ട് ഇൻഡക്സ് കൂടുതൽ അങ്ങനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണോ ഗ്രേറ്റർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും ഗ്രേറ്റർ ഡയഗ്രം തരില്ല അപ്പോൾ വരച്ച് നിങ്ങൾ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ മീഡിയമാണ് റിഫ്ലാക്ടറസ് കൂടുതൽ അപ്പോൾ ലൈറ്റ് ടു വേർഡ്സ് നോർമൽ ചെയ്യും അപ്പോൾ ഈ ആംഗിൾ കുറവായിരിക്കും ഈ ആംഗിൾ കൂടുതലായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരിക്കും കൂടുതൽ അപ്പോൾ രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്ടൻസ് കൂടുതലാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ആയിരിക്കും റിഫ്രാക്റ്റഡ് ആംഗിളിനെ കാണാൻ കൂടുതൽ ഓർത്ത് വെച്ചോട്ടോ സ്റ്റാൻഡേർഡ് ഫോർമുല വെച്ചുള്ള ചോദ്യമാണ് എൻ എ സി ഗുളികൾ സി ബൈ ബി ഫോർമിൽ ഓർത്ത് വെക്കണം അപ്പോൾ അവിടെ നിന്ന് വീ ആണ് ചോദിച്ചിരിക്കുന്നത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ കണ്ടുപിടിക്കുക ഇവിടെ വൺ പോയിൻറ്റ് ത്രീ ത്രീ ഞാൻ ഫോർ ബൈ ത്രീ എടുത്തു അപ്പോൾ അവസാനം ഇങ്ങനെ കിട്ടിയാണ് സർ ഇതിങ്ങനെ ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിന്റ് ടു ഫൈവ് എന്തോ വരും ഓക്കെ ചെയ്താൽ മതി അത് ചെയ്തില്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ നയൻ പോയിൻറ്റ് ഫോർ നയൻ ബൈ ഫോർ ഉണ്ട് ടെൻ റേഷൻ പല കുട്ടികൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുക സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഒന്നും എഴുതിയില്ല വെറുതെ നമ്പർ എഴുതി വെക്കും അവിടെ നിങ്ങൾക്ക് ഒരു കാൽ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ചോളൂ അക്കോഡിംഗ് ടു ന്യൂ കാർട്ടീഷൻ സൈൻ കൺവെൻഷൻ ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രോം ദി ഒബ്ജ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം എ മിറർ ഓസ് ഓൾവേസ് പോസിറ്റീവ് മക്കളെ കാർട്ടീഷൻ കഴിഞ്ഞ സൈൻ കൺവെൻഷൽ എപ്പോഴും ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണ് വെക്കുക അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായാലും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും വരിക ഒബ്ജക്റ്റ് ലെഫ്റ്റിൽ മുകളിലാണ് വെക്കുക അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവാണ് വരാം വേറെ എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാർ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവായിരിക്കും കാരണം മുകളിലാണ് വയ്ക്കുക ഹൈറ്റ് മുകളിലേക്ക് പോസിറ്റീവാണ് അപ്പോൾ ഒബ്ജറ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇമേജ് എന്ത് വേണേവാം ഇമേജ് ലെഫ്റ്റിലാവാം സോ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം ഇമേജ് താഴെ ആവാം മോൾ ആവാം അപ്പം വീണ്ടും നെഗറ്റീവ് ആവാം പോസിറ്റീവ് ഹൈറ്റും നെഗറ്റീവ് ആവാം പോസിറ്റീവ് എന്ത് വേണമോ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് നെഗറ്റീവും ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും ഓർത്തം ഫ്ലെയിം ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഐ ഹെൽപ് ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് കയറണി ആയിരിക്കും ഇതൊക്കെ ക്ലാസ്സിൽ എക്സാമിൽ തലയിൽ നിന്നുള്ള ദിവസം വരെ പറഞ്ഞാൽ ഓരോ റൂൾ എന്തിനാണ് ഉപയോഗിക്കുക മക്കളെ ഇത് ട്രിക്ക് പറഞ്ഞുണ്ട് റോയൽ എൻഫീൽഡ് അല്ല സോറി ലിയോണൽ മെസ്സി റോയൽ എൻഫീൽഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടോർ പ്രിൻസിപ്പളിനാണ് ഉപയോഗിക്കുക റൈറ്റ് ഹാൻഡ് റൂൾ ഇലക്ട്രോ മാനറ്റിക് ഇൻഡക്ഷനാണ് ഉപയോഗിക്കുക ഓക്കെ ഇവിടെ അതൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെ കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതിന് ഡയറക്ഷൻ വിടാവാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും എല്ലാം ഉപയോഗിക്കുക മാക്സിമം റൈറ്റ് ഹാൻഡ് തമ്പറൂടാണ് കറണ്ട് ക്യാരിയും വയറിനു ചുറ്റും മാഗനറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വിടിക്കാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുക അപ്പം ഇത് സംശയമുണ്ടെങ്കിൽ പോയി ക്ലാസ് കണ്ട് ക്ലിയർ ആക്കിക്കോ ഇതെന്തായാലും ചോദിച്ചു വരും മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ തിയറി അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചു ചോദിക്കും ഒരു സംശയമില്ല ഓക്കെ അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളിലേക്ക് പോകാം ഇത് നല്ലൊരു ചോദ്യം കുറച്ച് ട്രിക്കി ചോദ്യമായിട്ടു പറയാം ഇൻ വിച്ച് സർക്യൂട്ട് ദ ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരൽ അത് സിമ്പിൾ ആണ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം മക്കളെ ഒന്നുമില്ല സ്വിച്ച് ഓൺ ആക്കുക എന്നിട്ട് നോക്കി കറണ്ട് ഇങ്ങനെ പോകുന്നു കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ആവും കറണ്ട് സ്പ്ലിറ്റ് ആവണമെങ്കിൽ പാരൽ ആണ് ഉറപ്പിച്ചോ ഇവിടെ കറണ്ട് സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ വരുന്നു രണ്ട് പേർക്ക് സെയിം ആണ് കറണ്ട് സെയിം ആണ് സീരീസിലാണ് ഉറപ്പിച്ചു അത്രയും നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഷേപ്പ് ഒന്നും നോക്കണ്ട ഷേപ്പ് നോക്കുമ്പോൾ സാർ ഇത് അപ്പുറത്തുപ്പുറത്തും അല്ലേ അപ്പോൾ പാരൽ അല്ലേ നമുക്ക് തോന്നും അങ്ങനെയല്ല ചെയ്യേണ്ടത് കറണ്ട് ഒഴുകുമ്പോൾ കറണ്ട് ഒരേ കറണ്ട് പോവുക അങ്ങനെയാണ് സീരിയസ് ആണ് കറണ്ട് വേറെ വേറെ കറണ്ടാണ് ഒഴുകുക സ്പ്ലിറ്റ് ചെയ്തിട്ടാണോ പോവുക അപ്പോൾ പാരലാണ് അത്രേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ ഓക്കെ ദി ബൾബ് ഇൻ വിച്ച് സർക്യൂട്ട് ഗ്ലോ ബ്രൈറ്റർ വെൻ ഓൾ സ്വിച്ചസ് ആർ പുട്ട് ഓൺ ഇതൊരു ആയിരുന്നു ഏത് ബൾബായിരിക്കും ബ്രൈറ്റർ ആയി ബ്ലൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ബൾബിനും സെയിം പവർ റേറ്റിംഗ് ആണ് ആറ് വോൾട്ട് മൂന്ന് വോട്ട് ആറ് വോൾട്ട് മൂന്ന് വോട്ട് ആറ് വോൾട്ട് മൂന്ന് വോട്ട് ആറ് വോൾട്ട് മൂന്ന് അപ്പോൾ സെയിം റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും സെയിം റെസിസ്റ്റൻസ് ആണ് ആർ 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 എല്ലാവർക്കും സെയിം സെയിമാണ് എല്ലാവരും ലക്ഷ്യം നമുക്ക് പോരാമിൻ്റെ ഒരു ഓമ് ഒരു ഓമ് ഒരു ഓമ് ഒരു ഓമ എല്ലാം സെയിം റെസിസ്റ്റൻസ് ഉള്ള ബൾബാണ് പറയും മക്കളെ ഈ ബൾബുകൾ കിട്ടുന്ന വോൾട്ടേജ് ഇത്രയായിരിക്കും പാരലിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ പാരലിൽ കണക്ട് ചെയ്യുമ്പോൾ സെയിം വോൾട്ടേജ് ആണ് രണ്ട് ബൾബിനും കിട്ടുക അല്ല രണ്ട് റെസിസ്റ്റൻസിനും കിട്ടുക നമ്മൾ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ട് പാരലിൽ കറണ്ട് ഡിഫറൻറ്റും വോൾട്ടേജ് സെയിം ആയിരിക്കും അപ്പോൾ ബാറ്ററിയുടെ ആറ് വോൾട്ട് രണ്ട് ബൾബിനും കിട്ടും ആറ് വോൾട്ടീമിനും കിട്ടും ആറ് വോൾട്ടീമിനും കിട്ടും എന്നാൽ സീരീസിൽ സീരീസിലങ്ങനെയല്ല സീരീസിൽ കറണ്ട് സെയിം ആയതുകൊണ്ട് വോൾട്ടേജ് ഡിഫറൻറ്റ് ആയിരിക്കും വോൾട്ടേജ് സ്പ്ലിറ്റായി പോകാൻ ചെയ്യാം അപ്പോൾ ഈ ആറ് വോൾട്ട് സ്പ്ലിറ്റ് ആയി പോകും എന്തുകൊണ്ടാണ് സാർ മൂന്നും മൂന്നും എഴുതിയത് രണ്ട് പേരും സെയിം റെസ്റ്റൻസ് ആയതുകൊണ്ട് ഈക്വലി ആണ് സ്പ്ലിറ്റ് ആവുക അപ്പോൾ മൂന്നും മൂന്നും ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും ഇനി നിങ്ങൾ പറയാം ബ്രൈറ്റ്നസ്സ് എങ്ങനെയാണ് അളക്കുക പവർ വെച്ചിട്ട് അളക്കുക കിട്ടുന്ന പവർ വെച്ചിട്ട് അളക്കുക അപ്പോൾ ത്രീ വോൾട്ട് ത്രീ വോൾട്ട് എന്ന് എഴുതിയതല്ല അത് കിട്ടുന്ന പവർ അല്ല അത് അവൻ്റെ ആറ് വോൾട്ട് കിട്ടിയാൽ അവന് മൂന്ന് വോൾട്ട് തരുന്നതാണ് പറയുന്നത് ആറ് വോൾട്ട് കിട്ടിയാൽ അവൻ മൂന്ന് വോൾട്ട് തരുന്നതാണ് പറയുന്നത് അല്ലാണ്ട് അവന് ആക്ച്വലി തരുന്ന പോറല്ല ആറ് വോൾട്ട് കിട്ടിയിരുന്നെങ്കിൽ അവൻ മൂന്ന് വോൾട്ട് തരുന്നാണ് ഈ പവർ റേറ്റിംഗ് പറയുന്നത് കിട്ടുക ആക്ച്വലി ഉണ്ടാക്കുന്ന പോർന്നാണ് വി സ്ക്വയർ ബൈ ആണ് അപ്പം റെസിസ്റ്റൻസ് എല്ലാവർക്കും സെയിമാണ് അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തിനാണ് പവർ അവർ ഡിപ്പെൻ്റ് ചെയ്യുക കിട്ടുന്ന വോൾട്ടേജിന് അപ്പോൾ ഈ രണ്ട് ബൾബിന് ആറ് വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അവർ ആക്ച്വലി മൂന്ന് വോട്ട് ഉണ്ടാക്കും പക്ഷേ ഈ രണ്ട് ബൾബ് എന്താണ് മൂന്ന് വോട്ടേ കിട്ടുന്നുള്ളൂ അപ്പോൾ അവർ ആക്ച്വലി മൂന്ന് വോട്ട് ഉണ്ടാക്കുമോ ഇല്ല അവർ ആറ് വോൾട്ട് കിട്ടിയിരുന്നെങ്കിൽ മൂന്ന് വോട്ട് ബ്രൈറ്റ്നസ് തരുമായിരുന്നു അവർക്ക് മൂന്ന് വോൾട്ടേ കിട്ടുന്നുള്ളൂ സീരീസിൽ വോൾട്ടേജ് കുറവാണ് ഓരോ ആൾക്കാർ കിട്ടുന്നത് അതുകൊണ്ട് ഇവർ പവർ കുറവായിരിക്കും തരുക അപ്പോൾ പവർ എവിടെയായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നസ് എവിടെയായിരിക്കും ആക്ച്വലി കൂടുതൽ എ എന്ന് പറഞ്ഞ സർക്കിട്ടിലായിരിക്കും അപ്പോൾ അതിൻ്റെ റീസൺ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ശരിക്കും ലോജിക് ഇനി വേണമെങ്കിൽ ഇവിടുന്ന് വേറെ പല ചോദ്യം കളിക്കാം ഈ ബൾബിൻ്റെ ഈ ഓരോ ബൾബിൻ്റെ റെസ്റ്റൻസ് കണ്ടുപിടിക്കുക പിടിക്കുക കണ്ടുപിടിക്കുക പവർ ഈസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആറ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ അവൻ്റെ പ്രോപ്പർട്ടിയാണ് ആറ് വോൾട്ട് കൊടുത്താലും മൂന്ന് വോൾട്ട് കൊടുത്താലും റെസിസ്റ്റൻസ് എത്രയായിരിക്കും ആയിരിക്കും മാറാമോന്നില്ല അപ്പം നിങ്ങൾ എന്ത് ഉപയോഗിക്കുക പി ഇ സി ഗോൾ വി സ്ക്വയർ ബൈ ആറ് ഉപയോഗിക്കുക ആറാണ് വേണ്ടത് ആറ് സി ഗോൾ ടു വി സ്ക്യർ ഡിവൈഡ് ബൈ പി ഉപയോഗിക്കുക വി സ്ക്വയർ അത്രയാണ് സിക്സ് ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ ത്രീ ആണ് ത്രീ ഇത് കട്ട് ചെയ്താൽ ടു സിക്സ് ഇൻറ്റു പന്ത്രണ്ട് ആണ് ഓരോന്നിൻ്റെ റെസൻസ് ഇവരുടെയൊക്കെ സാർ ഇവിടെ മൂന്ന് വോൾട്ട് അല്ല വോൾട്ടേജ് ഉണ്ട് അല്ല റെസറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടേണ്ടത് കിട്ടുന്ന അത്രയാണോ വിഷയമുള്ളതല്ലേ നിങ്ങൾ വോൾട്ടേജ് കുറച്ച് റെസ്റ്റൻസ് മാറും നിങ്ങൾ വോൾട്ടേജ് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ റെസൻസ് മാറുമോ ബൾബിൻ്റെ ഇല്ല ബൾബിൻ റെസ്റ്റൻസ് എപ്പോഴും ബൾബിൻ റെസ്റ്റൻസ് അത് ഇത് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുന്നത് ആക്ച്വലി ഡെലിവറി ചെയ്യുന്ന പവർ മാറും കാരണം ബി സ്ക്വയർ ബൈ ആറ് ഇവിടെ ഡെലിവറി ചെയ്യുന്ന പവർ എത്രയായിരിക്കും ആറ് വോൾട്ട് കിട്ടുന്നുണ്ട് റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞ പോലെ എന്താ രണ്ട് രണ്ടോ പന്ത്രണ്ടോ പന്ത്രണ്ടോ അല്ലേ അപ്പോൾ ഇട്ടു കൊടുത്താൽ നിങ്ങൾക്ക് പവർ കിട്ടും ഇവിടെ പവർ എടുക്കുക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി സ്ക്വയർ ബൈ ആറ് ശ്രദ്ധിക്കണം റെസിസ്റ്റൻസ് പന്ത്രണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ കിട്ടുന്ന വോൾട്ടേജ് എത്രയേ ഉള്ളൂ മൂന്ന് വോൾട്ടേ ഉള്ളൂ ആറ് വോൾട്ട് കിട്ടുന്നില്ല അപ്പോൾ മൂന്ന് വോൾട്ടായിട്ട് കൊടുക്കണം മൂന്നേ സ്ക്വയർ ഡിവൈഡ് ബൈ പന്ത്രണ്ട് അത്ര ഇവിടെ ഡെലിവറി ചെയ്യുന്ന പവർ ഇതൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ എവിടെ ചോദിക്കാം പബ്ലിക് എക്സാമിന് ചോദിക്കാം പറഞ്ഞു തരുന്നത് ഓക്കെ എത്രയൊക്കെ ചോദിക്കാം കാൽക്കുലേറ്റ് ദ പവർ ഇൻ ദ സർക്യൂട്ട് ബി അന്ന് ചോദിക്കാം അപ്പോൾ ഇവൻ്റെ പവർ ഇവൻ്റെ പവർ രണ്ട് മൂന്ന് ആഡ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ ജസ്റ്റിഫൈ ഇയർ ആൻസർ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ചോദ്യമായിരുന്നു ഇത് ചോദിക്കാത്ത ചോദ്യം ഒന്നും അല്ല ഇതിനേക്കാളും ഡിഫിക്കൽ ചോദ്യം ഇപ്പോൾ പ്രീവിയസ് ഇയർ പ്രീപ്പർ ചെയ്തവർക്കറിയാം നമ്മുടെ എക്സാമിനറിന്റെ ക്ലാസ്സിൽ പ്രീ പി വൈ ക്യൂ റിവിഷൻ ബാച്ച് ജോയിൻ ചെയ്തവർക്ക് പി വൈക്കു എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതിനെക്കാളും കിടന്നും ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പി വൈക്യൂൽ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസിൽ സിംപിളായിരുന്നു പെരിയസ്കോപ്പെന്ന് പറഞ്ഞാൽ പലർക്കും എന്താ അറിയില്ല പക്ഷേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കടലിലൊക്കെ എന്താണ് നമ്മൾ നമ്മൾ സമ്മറീനിലാണ് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് മുകളിൽ എന്താ സംഭവിക്കുന്ന കാണെങ്കിൽ ഒരു കുഴൽ പോലത്തെ സാധനം ഇടും അതിലൊരു ലെൻസ് പോലെ വെക്കും അതിനുള്ളിൽ ഉപയോഗിക്കും അതിനെയാണ് പെരിസ്കോപ്പ് എന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഒരു എന്താണ് തിമിങ്കലം വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും സർഫസിലൂടെ തിമിങ്ങന വരുന്നുണ്ട് നമുക്ക് എന്ത് ഇങ്ങനെ പൊന്തിക്കുകയാണ് നല്ലൊരു ബോട്ട് വരുന്നുണ്ടെങ്കിൽ കാണാം ഷിപ്പ് വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഈ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സാധനത്തിൽ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിററാണ് ഈ സാറേ അറിയില്ല പേടിക്കേണ്ട നിങ്ങൾക്ക് ബാക്കി രണ്ടും അറിയുമെങ്കിൽ ഇത് കിട്ടിയില്ലേ കോൺവെക്സ് മിറർ എവിടെ ഉപയോഗിക്കുക റിയർവ്യൂ മിറാന്ന് പഠിച്ചു വെക്കണം ബൈ അത് ബൈ ഹാർട്ട് പഠിക്കാൻ വേറെ വഴിയില്ല കോൺവെക്സ് മിററെ എപ്പോഴും ലാർജ് ഫീൽഡ് ഓഫ് വ്യൂ ആയിരിക്കും അല്ലേ കോൺവെക്സ് മിററിൻ്റെ കേസിൽ നല്ല ലാർജ് ഫീൽഡ് ഓഫ് വ്യൂ ആണ് അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞാൽ കേട്ടോ കോൺകേവ് മിറർ ഷേവിംഗ് മിറ ആയിട്ടും ഡെൻറ്റിസ്റ്റിൻ്റെ മിറർ ആയിട്ടും വേറെ എവിടെയൊക്കെ ഉപയോഗിക്കുക സോളാർ ഫർനസിൽ ഉപയോഗിക്കും ടോർച്ചസിൽ ഉപയോഗിക്കും കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കും എല്ലാം കോൺകേവ് മിറേഴ്സാണ് പഠിച്ച് വെച്ചോ നാളെ തന്നെ വരണമെന്നില്ല ഡെൻറ്റിസ്റ്റിൻ്റെ മിററ് ഷേവിംഗ് മിറർ സോളാർ ഫെർണസ് കോൺക്വേ ഹെഡ് ഹെഡ്ലൈറ്റിൽ കാറിൻ്റെ ടോർച്ചസിൽ എല്ലായിടത്തും കോൺക്വേ മിറാണ് പിന്നെ എന്താണ് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ഇസ് മോർ ഷേവിംഗ് മിറർ വഴി ഉപയോഗിക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ തന്നെയാണ് അപ്പോൾ ബാക്കി ഒറ്റവണ്ണം ബാക്കിയുള്ളൂ പിന്നെ മാത്രമല്ല സെയിം സൈസ് ഓഫ് ഇമേജസ് സെയിം ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഇപ്പോൾ രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തെ ആയിട്ട് കിട്ടുമായിരുന്നു ഓക്കെ ഇത് നല്ല ചോദ്യമായിരുന്നു സിമ്പിൾ ചോദ്യമായിരുന്നു പഠിച്ചവർക്ക് ക്ലാസ്സിൽ വന്ന് പഠിച്ചവർക്ക് ഇത് സിമ്പിളായിട്ട് കിട്ടും വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ഐ വിത്ത് ഷോർട്ട് സൈറ്റ്നസ് അഥവാ ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ നിയർ സൈഡ്നസ് അഥവാ മയോപിയ അതിങ്ങനെ മനസ്സിലാവുക മക്കളെ റെയ്ഡാഗ്രാംസും മൂന്നിൻ്റെയും ബൈഹാട്ട് പഠിച്ചു രണ്ടെണ്ണത്തിനെയും ബൈഹാട്ട് പഠിച്ചോളാം ലോങ് സൈഡ്നസിൻ്റെയും ഷോർട്ട് സൈനസിൻസിൻ്റെയും ബേസിക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്ന് വീഴുന്നുണ്ടെങ്കിൽ അതെന്താണ് മക്കളെ അത് ദൂരെയുള്ള സാധനം കാണാൻ പറ്റാത്ത പ്രശ്നമാണ് ദാറ്റ് ഇസ് നിയർ സൈറ്റഡ്നസ് ആണ് അടുത്തുള്ള സാധനേ കാണാൻ പറ്റുള്ളൂ ബാക്കിൽ ഒരു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഒരു ബാക്കിലാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാകും ബാക്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ബാക്ക് റെറ്റിനയുടെ പുറകിലാണ് വീഴുന്നതെങ്കിൽ പ്രശ്നം എന്താണ് അടുത്തുള്ള സാധനം കാണാൻ പറ്റുന്നില്ല അടുത്തുള്ള സാധനത്തിൻ്റെ റേറ്റ് ബാക്ക് പോയി വീഴാണ് അപ്പോൾ അടുത്തുള്ള സാധനം കാണാൻ പറ്റുന്നില്ല അപ്പോൾ സൈറ്റ് എന്താണ് ലോങ് സൈറ്റാണ് ലോങ് സൈറ്റിൻ്റെ എന്താണ് ഹൈപ്പർ മെട്രോപ്പിയാണ് നിയർ സൈഡിൻ്റെ ആണ് പേരാണ് മയോപ്പിയ അപ്പോൾ നമുക്ക് വേണ്ടതെന്നാണ് ഷോർട്ട് സൈറ്റിൻ്റെ സാധവാ നിയർ സൈഡിൻ്റെ സാധനം ബുക്കിൽ പറയുന്നത് നിയർ സൈഡിൻ്റെ സാധനം അതുകൊണ്ടാണ് പേര് വെച്ച് പറയുന്നത് അപ്പോൾ അതാണ് ബി എന്ന് പറയുന്ന ഡയഗ്രാമാണ് മയോപ്പിയ അപ്പോൾ റേ ഡയഗ്രാംസ് രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി നിയർ സൈറ്റിൻ്റെയും ഷോർട്ട് സൈറ്റിൻ്റെയും ലോങ് സൈറ്റിൻ്റെയും പഠിച്ചു വെക്കുക ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ കഴിഞ്ഞു ബൈ ഹാഡ് പഠിച്ച് വെച്ചാൽ അതിൻ്റെ കറക്ഷൻസിൻ്റെ ഡയറായി പഠിക്കണം ഇവൻ്റെ കറക്ഷൻ എങ്ങനെ വരിക ഇവൻ്റെ കറക്ഷൻ എന്താ വെക്കുക ഇത് ഓവർ കൺവേർ ചെയ്തു പോയി അപ്പോൾ നിങ്ങൾ ഒരു കോൺ വെക്സ് ലെൻസ് കോൺ കേവ് ലെൻസ് വെക്കുക അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ആവും കുറച്ച് ഇങ്ങോട്ടാവും എന്നിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ആ അതിൻ്റെ റേഡായിക്കിനും പഠിക്കണം ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് ഇവിടെ കൺവേർജിങ് പോരാ ബാക്ക്വേർഡ് പോയിട്ടാണ് വീഴ്ത്തുന്നത് അപ്പോൾ നമ്മൾ എന്ത് ഒരു കോൺവെക്സ് സെൻസും കൂടെ വെച്ച് കൊടുക്കും അപ്പം അത് കുറച്ച് കൺവേർജ് ചെയ്യും കുറച്ച് ഓൾറെഡി കൺവേർജ് ചെയ്ത് കൊടുക്കും പിന്നെ ബാക്കി കൺവേർജും വർക്ക് വയ്ക്കും അപ്പോൾ റെമഡി കറക്ഷനും കൂടെ റേഡാക്കണം വെച്ച് പഠിക്കണം അതൊന്നും ഇവിടെ ചോദിച്ചില്ല അപ്പോൾ പബ്ലിക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ റീസൺസ് ട്രിക്ക് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം ലോങ് സെൽഫ് കോവിഡ് ഓർത്ത് വെക്കുക ലോങ് സൈഡസ്സിന് സൈ റീസൻസ് എന്താണ് സ്മോൾ ഐസ് ലാർജ് ഫോക്കസ് കോവിഡ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷോർട്ട് സൈഡ്നെസ് ഓപ്പോസിറ്റ് ആക്കിയിരിക്കുകയെ ലോങ്ങിന് പരം ഷോർട്ട് സൈഡ്നെസ് അഥവാ മയോപ്പിയ എന്ന് എഴുതുക സ്മോൾ ഐസിന് പരം ലാർജ് ഐബോൾസ് എഴുതുക ഐസ് അല്ല ലാർജ് ഐബോൾസ് ആണ് സ്മോൾ ഐബോൾസിന് പേരം ലാർജ് ഐബോൾസ് ലാർജ് ഫോക്കസിന് പേരും സ്മോൾ ഫോക്കൽ ലെങ്ത് എന്ന് എഴുതുക കോൺ കോൺവെക്സ് ലെൻസിന് പകരം കോൺകേവ് ലെൻസ് കോൺകേവ് ലെൻസ് നമ്മൾ ഓൾറെഡി റൈഡാഗ്രാമിൽ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് കണ്ടവർക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യമാണ് ഇനി അങ്ങോട്ട് ക്ലാസ് കണ്ടാലും ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് വരില്ല അതും ഇതൊന്നും ഇതിൻ്റെ അപ്പുറത്തുള്ള ചോദ്യം ചോദിച്ചാലും ബുദ്ധിമുട്ടായി വരില്ല ഓക്കെ റെഡി ഇതും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതേ ചോദ്യങ്ങളാണ് ഇതൊക്കെ ക്ലാസ്സിൽ അതേപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു വയർ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് എങ്ങോട്ടായിരിക്കും കറണ്ട് എങ്ങോട്ടാണല്ലോ ഞാൻ വയറ് മുകളിലേക്ക് പോകുന്നത് എല്ലാ പോസിബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ടു മാഗ്നറ്റ് ഉള്ള ഇവിടെ എന്താ സംഭവം ഇവരെന്താ ചോദിക്കുന്നത് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് എ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ടു മൂവ് ഇൻ ഡയറക്ഷൻ അപ്വേഡ്സ് ഈ കണ്ടക്ടർ മുകളിലേക്ക് പറഞ്ഞു വരണമെങ്കിൽ ടേബിളിൽ നിന്ന് ടേബിളിൽ നിൽക്കുകയാണ് വിചാരിക്കും ഷൂർ എന്ന് പറഞ്ഞു വരണമെങ്കിൽ കറണ്ട് എങ്ങോട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾ ആലോചിക്കും മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് ഫോഴ്സ് മുകളിലേക്കാണ് അപ്പോൾ കറണ്ട് അങ്ങോട്ട് വയ്ക്കുന്നത് ഏത് രൂപ ഉപയോഗിക്കും മക്കളെ ഇവിടെ മോട്ടോർ പ്രിൻസിബിൾ ആണ് ഫോഴ്സ് ഉണ്ടാവുന്നിടത്തൊക്കെ മോട്ടോർ പ്രിൻസിബിളാണ് ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ലേ ചെയ്യുന്നത് മോഷൻ ഉണ്ടാവില്ലേ ചെയ്യുന്നത് ഫോഴ്സ് മോഷൻ ഉണ്ടാവുമെങ്കിൽ മോട്ടോർ പ്രിൻസിബിൾ ആണ് എന്നാൽ കറണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇവിടെ കറണ്ട് ഉണ്ടാവില്ല ഏത് ഡയറക്ഷനിൽ കറണ്ട് നിങ്ങൾ കടത്തിവിട്ടാലാണ് ഫോഴ്സ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ ലേണൽ മെസ്സി റോയൽ എൻഫീൽഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടോർ പ്രിൻസിപ്പിൾ റൈറ്റ് ഹാൻഡ് റൂൾ എൽട്രാമാൻഡക്ഷൻ എൽട്രാ ഇൻഡക്ഷൻ അല്ലാതെ മോട്ടർ പ്രിൻസിപ്പിൾ ആണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം മാഗ്നറ്റി ഫീൽഡ് ഇങ്ങോട്ടാണ് ഫോഴ്സ് മുകളിലേക്ക് മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് മോൾ മാഗ്നറ്റി ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ കണ്ടു താഴേക്കാണ് ഒഴുകേണ്ടത് അതായി ഇസ് എ ടു ബി ആണ് ഒഴുകേണ്ടത് ഉള്ളൂ ഓക്കെ അതൊക്കെ ക്ലാസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കണ്ടേ കണ്ട കുട്ടികളെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോന്നില്ല വിച്ച് റൂൾ ഹെൽപ്സ് യു ടു ഫൈൻ ദി ആൻസർ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ റൈറ്റ് ഹാൻഡ് ഫ്ലൈമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മാക്സ്വൽസ് റൈറ്റ് ഹാൻഡ് തം റൂൾ എല്ലാത്തിന് സ്റ്റേറ്റ്മെന്റ് എക്സാമിൽ എല്ലാ വർഷം ചോദിക്കാറുണ്ട് പഠിച്ചു വെച്ച് അവിടെ ചോദിച്ചത് പക്ഷേ പബ്ലിക് എക്സാം ചോദിക്കും റൈറ്റ് എനി ടു ഡിവൈസ് വിച്ച് വർക്ക് ഓൺ ദസ് പ്രിൻസിപ്പൾ അപ്പോൾ ഞാൻ വർക്കിംഗ് പ്രിൻസിപ്പളിൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ചോദ്യം വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഡിവിസിനും വർക്കിംഗ് പ്രിൻസിപ്പൾ എഴുതി വെക്കുക അപ്പോൾ അത് മനസ്സിലായി മോട്ടർ പ്രിൻസിപ്പൾ രണ്ട് ആയിരിക്കും ലൗഡ് സ്പീക്കറും അതുപോലെ തന്നെ മോട്ടോർ ഇലക്ട്രിക് മോട്ടറും അതുപോലെ ഓരോന്നിനും എഴുതി വെക്കുക എലക്ട്രോമാരിറ്റി ഇൻഡക്ഷൻ എന്താണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഉണ്ട് എ സി ജനറേറ്ററുണ്ട് ഡി സി ജനറേറ്ററുണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ട് സെൽഫ് ഇൻഡക്ഷൻ്റെ ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെ എഴുതി വെക്കുക ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കണ്ടിൻ്റെ സോൾഡറിംഗ് അയൺ ഉണ്ട് സേഫ്റ്റി ഫ്യൂസ് ഉണ്ട് പിന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഇലക്ട്രിക്റണ്ടിൻ്റെ കേസിൽ നമ്മുടെ ഇവൻ വരുന്നുണ്ട് എം സി ബി വരുണ്ട് എം സി ബി വർക്ക് ചെയ്യുന്ന മാഗ്നറ്റിക് എഫക്റ്റിലും ഹീറ്റിംഗ് എഫക്റ്റിലും ആണ് അപ്പോൾ എം സി ബിയുടെ രണ്ട് എഫക്റ്റ് ആണുള്ളത് എന്ന് പറഞ്ഞ മാഗ്നറ്റിക് എഫക്റ്റാണ് അത്രയിലേക്ക് പോകുക ഇപ്പോൾ ബൾബ് വർക്ക് ചെയ്യുന്ന ലൈറ്റിംഗ് എഫക്റ്റ് അപ്പോൾ അതൊക്കെ വർക്ക് പ്രിൻസിപ്പിൾ എഴുതി വെക്കുക എല്ലാത്തിൻ്റെ അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടും വരിക ഏത് ചോദിച്ചുവച്ചാലും നിങ്ങൾക്ക് ആൻസർ അറിയിക്കും സിമ്പിൾ ചോദ്യമായിരുന്നു അപ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതല്ല ലൈറ്റ് ഇങ്ങനെ പോയി ലൈറ്റ് ഇങ്ങനെ പോകും ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നോർമലും റിഫ്രാക്ടറേയും ഇടയിൽ കിടക്കുന്ന ആംഗിൾ ആംഗിൾ ഓഫ് അതിവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണ് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി എന്ന് എഴുതി വെക്കണം അല്ലാണ്ട് ഇപ്പോൾ ഡിഗ്രി അല്ല നാൽപ്പത്തി ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിൾ ആണ് റൈറ്റ് എനി വൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ഇൻ ടോട്ടൽ ഇൻസിഡൻറ്റ് ദാറ്റ് ടോട്ടൽ അഡ്വൺഫോട്ടൽ അൻഫിക്ഷൻ കണ്ടീഷൻ എന്താണ് മക്കളെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അപ്പോൾ അമ്പത് ഡിഗ്രിയോ എന്നോ ഡിഗ്രിയോ രണ്ട് ഡിഗ്രിയോ നാൽപ്പത്തി എഴുതി വെക്കാൻ നാൽപ്പത്തി രണ്ടിനും കൂടുതലായാലും ഏത് വാല്യൂ ആണ് നിങ്ങൾക്ക് എഴുതി വെക്കാം ഓക്കെ ഒരു ബുദ്ധിമുട്ടില്ല റെഡിയാണ് വേറൊരു കണ്ടീഷനുണ്ട് ടോട്ടൽ ഇൻട്രഷൻ റിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകണം അതായത് ഗ്ലാസ് നേറിലേക്ക് പോകുന്നത് അലോഡാണ് ഏർന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ ടോട്ടൽ ഇൻറിഫ്ലക്ഷൻ ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴും കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോഴേ ഈ ടോട്ടൽ ഇൻറ്റർ റിഫ്ലക്ഷൻ എന്ന പരിപാടി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാം റൈറ്റ് ഇനി ടു ആപ്ലിക്കേഷൻ എൻറ്റോസ്കോപ്പ് ഓപ്റ്റിക്കൽസ് കാര്യം എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യം തന്നെയാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആയിരുന്നു പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് അവരുണ്ടാക്കി ക്വസ്റ്റനിൽ അത് ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണ് റിച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യാ ഫിലമെൻ്റ് ഈ ടങ്ങ് ആണ് ടങ്സ്റ്റൺ ടങ്സണിൻ്റെ പ്രോപ്പർട്ടീസ് ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്ന നിക്രോം നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് സേഫ്റ്റി വ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം അല്ലാ ഓഫ് ടിൻഡ് അതിൻ്റെ പ്രോപ്പർട്ടി ഒറ്റ പ്രോപ്പർട്ടി പഠിക്കാനുള്ളു ഇറ്റ് ഇസ് ഇറ്റ് ആസ് ലോ മെൽറ്റിംഗ് പോയിന്റ് പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചു ചോദ്യം വരും കാൽക്കുലേറ്റ് ദ കണ്ട് ത്രൂ ദ സർക്യൂട്ട് വെൻ എസ് എൻ എസ് വൺ ആൻഡ് എസ് ടു ആർ ഇതിലെ ശരിക്കും പറഞ്ഞാൽ എസ് വൺ ആൻഡ് എസ് ടു അല്ലായിരുന്നു അവർ ഉദ്ദേശിച്ചത് എസ് ടു ആൻഡ് എസ് ത്രീ ആയിരുന്നു ഉദ്ദേശിച്ചത് എസ് വണ് അവർ തെറ്റെറ്റിപ്പോയതാണ് കാരണം എസ് വൺ ഓൺ ആക്കിയാൽ ലൈറ്റ് കറണ്ട് മൊത്തം ഇതിലൂടെ വെള്ളൂ കാരണം ഇവിടെ ഇല്ല അപ്പോൾ മൊത്തം കണ്ട് ഇതിലൂടെ വരും കറണ്ട് മൊത്തത്തിലൂടെ കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതില്ല അപ്പോൾ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് സർക്കിട്ടായിപ്പോയി അല്ലേ ഫ്യൂസിന് റെസിറ്റൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ബേസിക്കൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത സർക്കിറ്റ് ആയിപ്പോ അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് സർക്കിട്ടാവും കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ കാൽക്കുലേറ്റർന്ന് കറണ്ട് പറയുന്നത് അർത്ഥമില്ല അപ്പോൾ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നതാണ് എസ് ടു എസ് സ്ത്രീ അപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അപ്പോൾ പരീക്ഷയിൽ ഇങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാർക്ക് കിട്ടും എന്നാൽ നിങ്ങൾ എന്ത് എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ബെച്ചെന്ത കറക്ഷൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക അപ്പോൾ ചെയ്യാതിരിക്കാണ് ഓക്കെ പക്ഷേ മാർക്ക് കിട്ടിക്കൊണ്ട് ൂ എസ് ടു എസ് ത്രീ ക്ലോസ് ചെയ്താൽ ഇത് സിമ്പിൾ ക്വസ്റ്റൻ അല്ല കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് കൊടുത്തില്ല അപ്പോൾ റെസിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കണം പവർ എ ടു വി സ്ക്വയർ ബൈ ആർ ഉപയോഗിക്കുക ആർ എ ടു വി സ്ക്വയർ ബൈ പി ഉപയോഗിക്കുക റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക അങ്ങനെ റെസൻസ് കണ്ടുപിടിച്ചാൽ അടുത്ത ഇതിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് പവർ റെസ്റ്റൻസ് റെസിറ്റൻസ് നാനൂറ് ആണ് കിട്ടും അപ്പോൾ രണ്ട് ബൾബിനും റെസൻസ് നാനൂറ് റോം അത് അത് കിട്ടി പിന്നെ സർക്യൂട്ട് വരയ്ക്കുക നാനൂറ് റോമിൻ്റെ രണ്ട് സർക്യൂട്ട് ആണുള്ളത് ഇത് എസ് വൺ ഇല്ലല്ലോ എസ് വൺ ക്ലോസ് ചെയ്യുന്ന ആരും പറഞ്ഞില്ല എസ് ടു എൻ എസ് ത്രീ അല്ലേ എസ് ടു എസ് ത്രീ ക്ലോസ് ചെയ്ത സർക്യൂട്ട് ഇങ്ങനെ ഉണ്ടാവും എഫക്റ്റീവ് റെസ്റ്റൻസ് കണ്ടുപിടിക്കുക ആ പാരലിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം അവസാനം ഇരുന്നൂറ് ആണ് കിട്ടുക വി സി 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 സുഡ് അയ്യാറ് ഉപയോഗിക്കുക ഐ ഇ സി കൊടു വി ബൈ ആർ ആറ് അവസാനം കറണ്ട് കിട്ടും വൺ ആംബിയർ ആണ് വൺ ആംബിയർ ആണ് സർക്കുലർ ടോട്ടൽ കറണ്ട് ഇനി ഇവന്റെ കറണ്ട് ഇവന്റെ കറണ്ട് ചോദിച്ചിരുന്നെങ്കിലോ അപ്പോൾ വീണ്ടും വി ഇ സികളുടെ അയ്യാറ് ഉപയോഗിക്കുക ഇവൻ എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ട് കിട്ടുന്നു ലൈൻ ഉണ്ട് സെയിം വോൾട്ടേജ് കിട്ടുന്നുണ്ട് അതായത് ഇരുന്നൂറ് വോൾട്ടാണെങ്കിൽ ഇനി വോൾട്ട് ഉണ്ട് അപ്പോൾ വി സികളുടെ അയ്യാറ് ഉപയോഗിക്കുക അവന്റെ കറണ്ട് അല്ല വേണ്ടത് അപ്പോൾ ഐ ഇ ടു വി ബൈ ആർ ഈ ഇരുന്നൂറ് അവന്റെ റെസ്റ്റൻസ് എത്രയാണ് മക്കളെ റെസ്റ്റൻസ് എത്രയാണ് അവന്റെ നാനൂറ് അപ്പോൾ ഇരുന്നൂറ് ബൈ നാനൂറ് പറഞ്ഞാൽ വൺ ബൈ ടു ദൈറ്റ് ഇസ് പോയിൻറ്റ് ഫൈവ് ആംപിയർ അപ്പുവിൻ്റെ പോയിന്റ് ഫൈവ് എം പിയർ മറ്റൊന്നും ഫൈവ് എംപിയർ ആയിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കറണ്ട് ചോദിച്ചിട്ടില്ല ചോദിക്കാം വൺ ആംബിയർ ആണ് ടോട്ടൽ കറണ്ട് വൺ അമ്പിയർ ഇങ്ങനെ പോകുന്നു അര എംപിയറും ഇങ്ങോട്ട് പോകുന്നു അര അമ്പറും ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെയും ചോദിക്കാം അപ്പോൾ നല്ലൊരു ചോദ്യമായിരുന്നു വാട്ട് ഹാപ്പൻസ് വിത്ത് ദ സർക്യൂട്ട് എൻ ഓൾ ദ സ്വിച്ചസ് ആർ പുട്ട് ഓൺ എല്ലാ സ്വിച്ചും ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇവിടെ എന്താണ് ഇവിടെ റെസ്റ്റൻസ് ഒന്നും ഇല്ലേ വഴി അപ്പോൾ മാക്സിമം കറണ്ട് ഫുൾ കറണ്ടിലൂടെയാണ് പോവാ അപ്പോൾ കറണ്ട് ഭയങ്കര ഹൈ വാല്യൂ വയ്ക്കും ഉണ്ടാവുക ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഫ്യൂസ് എന്തെങ്കിലും ഇവിടെ സേഫ്റ്റി ഫ്യൂസ് ഇല്ലായിരുന്നെങ്കിൽ വയർ മൊത്തം ചിലപ്പോൾ കത്തിപ്പോ സേഫ്റ്റി ഫ്യൂസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഹൈ കറണ്ട് വരുമ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്തെയും സർക്കിട്ടിന് ബ്രേക്ക് ചെയ്യും അവസാനം കറണ്ട് ഉണ്ടാവില്ല സർക്യൂട്ടിൽ അപ്പം ഷോർട്ട് സർക്യൂട്ട് വിൽ ഹാപ്പൻ ഷോർട്ട് സർക്യൂട്ടിംഗ് വിൽ ഹാപ്പൻ ആൻഡ് സേഫ്റ്റി ഫ്യൂസ് വിൽ ബ്രേക്ക് ദി സർക്കുട്ട് നേടിവെച്ചാൽ മതി അപ്പോൾ ആ സേഫ്റ്റി ഫീസിൻ്റെ കാര്യം പറയണം കാരണം അതുകൊണ്ടാണ് ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റൻസ് ആ ട്രാൻസ്ഫോമറിന്റെ ആണ് ബ്യൂട്ടിഫുൾ ആണ് സിമ്പിൾ ആണ് പക്ഷേ സാധാരണ ടൈപ്പ് ചോദിക്കുന്ന അല്ല ബിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ അപ്പോൾ ഈ കുറെ ഡേറ്റ എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം വി പി എഴുതി വെക്കുക ഐ എസ് എനിക്ക് രണ്ടാണ് തന്ന ഡേറ്റ പവറും തന്നിട്ടുണ്ട് അപ്പം പവറിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഒന്ന് ഈ പ്രൈമറിയിലെ പവർ വി പി ഐ പി പവർ എന്ന് പറഞ്ഞാൽ വി ഐ ആണ് പവർ എന്ന് പറഞ്ഞാൽ വി ഐ ആണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എടുത്തെടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രൈമറിയിലെ പവർ വി പി ഐ പിയും സെക്കൻഡറിയിലെ പവർ വി എസ് ഐ എസും സെയിമാണ് എല്ലാം ഈ അൻപത് വോട്ടാണ് അപ്പോൾ വി പി ഐ പി സി അൻപത് വോട്ട് ഉപയോഗിക്കുക ഐ പി കണ്ടുപിടിക്കുക വി എസ് ഐ എസ് സി അൻപത് കണ്ടുപിടിക്കുക വി എസ് കണ്ടുപിടിക്കാം വി എസ്സും വി പിയും കിട്ടി സ്ഥിതിക്കുന്ന മനസ്സിലെ വി പി ആ വി എസിനാളും വലുത് പ്രൈമറിലെ കൂടുതലാണ് സെക്കൻഡറിയിലെ കുറവാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് കഴിഞ്ഞു വാട്ട് ഈസ് എ വർഗിങ് മ്യൂച്വൽ അൻക്ഷൻ കാൽക്കുലേറ്റ് കറണ്ട് പ്രൈമറി അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇടയിൽ വെച്ചിട്ട് വേറെ എന്തൊക്കെ ചോദിക്കാം ഇവിടെ എവിടെയാണ് തിക്ക് വയസ് ഉപയോഗിക്കുന്നത് ഏത് കോയിലാണ് ത്രിക്ക് വയസ് ഉപയോഗിക്കുകയെന്ന് ചോദിക്കാം അപ്പോൾ കണ്ട് നോക്കുക എവിടെ കറണ്ട് കൂടുതൽ കറണ്ട് ഐ പി പോയിൻറ്റ് ടു ആണ് ഐ എസ് ആണ് കൂടുതൽ അപ്പോൾ സെക്കൻഡറിയിലാണ് തിക്ക് വയസ് ഉപയോഗിക്കുക കാരണം സെക്കൻഡറിയിലാണ് കറണ്ട് കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് എവിടെയായിരിക്കും കൂടുതൽ ചുറ്റുകളുടെ എണ്ണം എവിടെയായിരിക്കും കൂടുതൽ എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ അവിടെ ആയിരിക്കും വോൾട്ടേജ് പ്രൈമറിയിലാണ് കൂടുതൽ അല്ലേ പ്രൈമറി വോൾട്ടേജ് കൂടുതൽ അപ്പോൾ പ്രൈമറിയിലായിരിക്കും ചുറ്റുകളുടെ എണ്ണം കൂടുതൽ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല വേറെ ഒന്നും ചോദിക്കാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇനി വേറെ നിങ്ങളോട് ചോദിക്കാം പ്രൈമറിയിലെ ബൈ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിന്റെ റേഷ്യോ ചോദിക്കാം റേഷ്യോ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ് പ്രൈമറി ടു സെക്കൻഡറി അതിന് ചോദിക്കുമ്പോൾ എന്താ പറയുക പറയാം മക്കൾ എൻ പി ബൈ എൻ എസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്നാണ് വി പി ബൈ വി എസ് ആണ് വി പി ബൈ വി എസ് എന്താന്ന് നോക്കുക വി പി എത്തിയാണ് ഇരുന്നൂറ്റമ്പത് മറ്റൊരത്തിലാണ് അൻപത് റേഷ്യോ എ കൊടുക്കുമ്പോൾ അഞ്ച് നിന്ന് കിട്ടും അപ്പോൾ എൻ എസ് എൻ പി ബൈ എൻ എസ് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അപ്പോൾ റേഷ്യത്തേക്ക് അത് ചോദിക്കാം അഞ്ച് ഇത്രയേ ഉള്ളൂ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മുടെ ഒറ്റ ചോദ്യങ്ങളെ കവർ ചെയ്തു ഇനി പബ്ലിക് എക്സാമിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ മുകളിലാണ് നെയ്മ് ഡിസ് ഡിവൈസ് മക്കളെ ഫസ്റ്റ് ഓഫ് ഓൾ പലർക്കും സംശയം ഇത് സാർ മോട്ടറാണോ ജനറേറ്റർ ആണോ എന്ന് മനസ്സിലാവും ഇവിടെ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അത് മോട്ടറാവുള്ളൂ കാരണം മോട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറണ്ട് കൊടുത്തിട്ട് കറക്കുന്ന സാധനമാണ് ഇവിടെ ബാറ്ററി ഇല്ല ആണ് കറണ്ട് കിട്ടുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് അപ്പോൾ അതെന്താണ് ജനറേറ്റർ ജനറേറ്ററാണെന്ന് മനസ്സിലായി കറണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കാരണം ബാറ്ററി ഇല്ല ബാറ്ററി ഉണ്ടായിരുന്നു ഉറപ്പിച്ച മോട്ടറാണ് ഒരു ജനറേറ്ററില്ല ബാറ്ററി ഇല്ലാത്ത സ്ഥിതിക്ക് ഗാൽവിനോമീറ്ററോ ബൾബ് ഒക്കെ ആണെങ്കിൽ ഇത് ജനറേറ്ററാണ് ഇനി എന്ത് ജനറേറ്ററാണ് ഇവിടെ രണ്ട് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട ആണ് സ്പ്ലിറ്റ് റിങ്സ് ആണ് സൊ സ്പ്ലിറ്റ് റിങ്സ് ആണ് ഡി സി ആണ് കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ഫുൾ റിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് സ്ലിപ്പ് റിംഗ്സ് ആണ് അപ്പോൾ സ്ലിപ്പ് റിംഗ്സ് ആയിരുന്നെങ്കിൽ എ സി ജനറേറ്റർ ആണ് ഇത് സ്പ്ലിറ്റ് റിങ്സ് ആണ് ഡി സി ജനറേറ്റർ ആൻസർ എന്താ ഡി സി ജനറേറ്റർ വാട്ട് ആർ തന്നെ മെയിൻ പാർട്സ് മെയിൻ പാർട്സ് ഒക്കെ ആണ് നമ്മുടെ ആർമേച്ചർ സ്പ്ലിറ്റ് റിങ്സ് ബ്രഷസ് പെർമനന്റ് മാസ് എ സി ജനറേറ്റർ ആയിരുന്നെങ്കിൽ സ്ലിപ്പ് റിംഗ്സ് ആവും ഡി സി മോട്ടറിനെയും സെയിം പാർട്സ് ആണ് ഡി സി ജനറേറ്ററിൻ്റെ ഡി സി മോട്ടറിനെ സെയിം പാർട്സ് ആണ് മാഗ്നറ്റ്സ് ആർമേച്ചർ സ്പ്ലിറ്റ് റിങ്സ് ബ്രഷസ് പക്ഷേ കംപ്ലീറ്റ് വർക്കിംഗ് വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ ഡി സി ജനറേറ്ററിന്റെ എ സി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് അതിൽ വ്യത്യാസം ഒന്നുമില്ല ഇവിടെ ഈ സി പാർട്ട് ഡിഫിക്കൽ ചോദിച്ചിരുന്നു ഞാൻ ഡിഫിക്കൽ കൊടുത്തിരിക്കുന്നത് അതിന് കാരണമുണ്ട് ഇലസ്ട്രേറ്റ് ദ ഗ്രാഫിക് റെപ്രസന്റേഷൻ ഓഫ് ദി ഔട്ട് പുട്ട് വെൻ ദ ഫീൽഡ് മാഗ്നറ്റ് ഇസ് റൊട്ടേറ്റഡ് ബൈ കീപ്പിംഗ് ദി ആർമൈജ് സ്റ്റേഷനറി അപ്പൊ സംഭവം എന്താണ് ഡി സി ജനറേറ്ററിന്റെ ഔട്ട് പുട്ട് സാധാരണ നമ്മൾ വരയ്ക്ക് എങ്ങനെയാണ് ഡി സി ആണ് വരും എങ്ങനെയാണ് കറക്റ്റ് ആണ് ഡി സി ജനറേറ്റർ ഇതാണ് ഡി സി ഔട്ട്പുട്ടാണ് വരിക ഓക്കെ ഇവിടെ പലർക്കും തെറ്റിയിട്ടുണ്ട് ഡി സി ജനറേറ്റിന്റെ ഔട്ട്പുട്ടി എന്നാൽ ഡി സി ആണ് വരിക ഡി സി ജനറേറ്ററിന് ആർമേച്ചറിൽ അപ്പഴും എ സി ആയിരിക്കും കേട്ടോ ഡി സി ജനറേറ്റർ ഔട്ട് പുട്ട് മാത്രം ഡി സി ആയിരിക്കും ആർമേച്ചറിൽ എ സി തന്നെ ആയിരിക്കും ഉണ്ടാവുക അതും ഓർത്ത് വെക്കണം അത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർമേച്ചറിൽ എപ്പോഴും ഏത് ജനറേറ്റർ ആണെങ്കിലും എ സി ആയിരിക്കും ഡി സി ജനറേറ്റർ ആയതുകൊണ്ട് പുറത്ത് ഡി സി ആയിരിക്കും പക്ഷേ ഇത് എപ്പോൾ മാത്രമേ ശരിയുള്ളൂ ഇത് എപ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പുറത്ത് ഡി സി കിട്ടുന്ന പരിപാടി ആർമേച്ചർ തന്നെ റൊട്ടേറ്റ് ചെയ്യണം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ പുറത്ത് ഡി സി കിട്ടുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല വെന്ത ഫീൽഡ് മാഗ്നറ്റിക്സ് റൊട്ടേറ്റഡ് ഈ കാന്തങ്ങൾ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്ത് എന്താണ് വരിക മക്കളെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഡി സി ജനറലിന് ഡി സി ഔട്ട് വരുള്ളൂ ഈ മാഗ്നറ്റ്സ് റൊട്ടേറ്റ് ചെയ്താൽ പുറത്ത് എ സി തന്നെയാണ് വരിക അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും എ സി ആയിരിക്കും അത് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാച്ചിലൊക്കെ പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ട് ബാച്ചില് പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് റിവിഷൻ ബാച്ചില് പഠിച്ച കുട്ടിയാണെങ്കിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പം ഡിഫിക്കൽ ക്വസ്റ്റൻ ആയിരുന്നു ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടെന്നല്ല പഠിച്ച കുട്ടിയെ സംബന്ധിച്ചത് അറിയാം പക്ഷേ എല്ലാം പഠിച്ച കുട്ടിക്കുന്നത് ചിലപ്പോൾ അറിയണ്ടാവുള്ളൂ ഓരോ ഡീറ്റെയിൽസും ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ ഞാൻ പഠിപ്പിച്ചില്ല എന്ന് ഞാൻ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ സംഭവം മനസ്സിലായി റെഡി ബിറ്റ് ടൈപ്പ് ഓഫ് ലെൻസ് ഇത് കുറച്ചൊരു ഡിഫ്രണ്ട് ആയിരുന്നു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈറ്റ് ഇങ്ങനെ വരുന്നു ലൈറ്റ് അങ്ങോട്ട് പോകുന്നു ഡൈവേർസ് ചെയ്യുകയാണെങ്കിൽ കോൺകേവ് ലെൻസ് ആണ് കൺവേർജ് ചെയ്യാമായിരുന്നെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് ആണ് കോപ്പി ആൻഡ് റീഡ് ആകാതെ അപ്പോൾ ഡ്രൈഡായികർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ പോവുക ഒരെണ്ണം അങ്ങോട്ട് പോകുന്നു ഫോക്കസ് നിന്ന് നമുക്ക് ഇങ്ങനെ പോകുന്ന സാധനം ശരിക്കും ഫോക്കസ് എന്ന് വരുന്ന രീതിയിലാണ് പോകേണ്ടത് പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന അങ്ങനെ അല്ല അതിനും കുഴപ്പമൊന്നുമില്ല ഫോക്കസ് എന്ന് തെറിച്ച് പോകുന്ന വരുന്ന രീതിയിലാണ് പാലർ റേസ് പോകുന്നത് പക്ഷേ അത് കുഴപ്പമില്ല രണ്ടാമത്തെ റേ നിങ്ങൾ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് എടുക്കുക രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടി ആക്ച്വലി അവിടെ മീറ്റ് ചെയ്യുക പോകും പോകുന്നു ഇങ്ങനെ പോകും ബാക്കി എക്സ്റ്റൻഡ് ചെയ്യണം ഇവരെ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്തു ഇതിനെ ബാക്ക് എക്സ്റ്റൻഡ് ചെയ്തു രണ്ടും കൂടി മീറ്റ് ചെയ്യാൻ മൂന്ന് ഏതാണ്ട് ഫോക്കസിൻ്റെ സീൻ്റെ ഇടയിലാണ് എവിടെയാണ് വിഷയങ്ങളില്ല ഇവിടെയാണെങ്കിൽ മീറ്റ് ചെയ്യുക അവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുക ഇമേജിൻ്റെ ചെറിയ സൈസാണ് വെർച്വൽ ഇമേജ് ആണ് ബാക്ക്വേഡ് എക്സ്റ്റെൻഡ് ചെയ്തുണ്ടാക്കുന്ന ഇമേജാണ് ഇറക്ട് ഇമേജ് ആണ് എഴുതി വെക്കുക ആദ്യത്തെ ഭാഗം മാത്രമേ കുറച്ച് എന്തിനാണ് മീഡിയം എന്ന് പറയാനുള്ളൂ ബാക്കിയൊക്കെ സീമല്ലേഡായിരം പഠിച്ചു വെക്കണം എല്ലാ ലെൻസിന് കോൺവെക്സ് ലെൻസും കോൺക്വേ ലെൻസിന് എല്ലാ കേസും കോൺക്വക്സ് ലെൻസിൻ്റെ ആറ് കേസും കോൺക്വേ ലെൻസിന് രണ്ട് കേസും ഉണ്ട് പഠിച്ചു വെക്കാം മീറേഴ്സും കൂടി പഠിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ സിമ്പിൾ ക്വസ്റ്റൻ വോട്ടാർത്തി കളേഴ്സ് വിപ് ജിയർ ആയിരിക്കും സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റാണ് വൈറ്റ് ലൈറ്റ് കടത്തി കിട്ടാൻ ഡിസ്പേർഷൻ സംഭവിക്കും സ്പ്ലിറ്റ് ചെയ്യപ്പെടും വിപ്ജിയോർ ആയിരിക്കും ഉണ്ടാവും ഓരോന്ന് എഴുതി വെക്കുക വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വിച്ച് എമൗങ് ദീസ് ഹാസ് ലോങ്സ്റ്റ് വെയ്വ് ലിങ്ക് തരംഗ ദൈർഘ്യ ഏറ്റവും കൂടുതലുള്ള റെഡിനാണ് ഏറ്റവും കുറവുള്ള വയലറ്റിനാണ് ഓർത്ത് വെച്ചോ ഇനി തരംഗ ദൈർഘത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക റെഡിന് വെയ് ലിങ്ക് ഏറ്റവും കൂടുതലാണ് ഡീവിയേഷൻ കുറവായിരിക്കും അപ്പോൾ റെഡ് ആയിരിക്കും ഇവിടെ പുറത്തേക്ക് താഴെ വരിക ആണോ അല്ല റെഡ് മുകളിലാണ് ഡീവിയേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ കുറച്ചേ ഡീവിയേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ റെഡ് ആയിരിക്കും ലൈറ്റ് അപ്പോൾ ചോദിച്ചിട്ടില്ല അവിടെ പക്ഷെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ ഏത് ഇതാരാണ് ഇതാരാണ് ഇതിൽ ഇത് വൺ ഇത് ടു എന്ന് വിളിക്കും ഈ വൺ ആരായിരിക്കും റെഡ് ആയിരിക്കും ഏറ്റവും കുറവ് വെയ്വ് ഉള്ള വയലറ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്നത് വയലറ്റിനായിരിക്കും അപ്പോൾ വയലറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഡിവിയേഷനുള്ള വയലറ്റായിരിക്കും ഏറ്റവും താഴത്തെ കളർ അപ്പോൾ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ബ്ലൂറ് റെഡ് ആ ലെവലിലാണ് വരിക അപ്പോൾ അതൊക്കെ ചോദിക്കാം ചോദിച്ചിട്ടുണ്ടതിന് മുമ്പ് ഓക്കെ അതും ഇവിടെ ചോദിച്ചില്ല അപ്പോൾ വെയ്വ് ലെങ്ത് കൂടിയാൽ ഡിവേഷൻ കുറേ വെയ്വ് ലെങ്ത് കുറഞ്ഞാൽ വൈലറ്റിനെങ്കിൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും ഉണ്ടോ സ്കാറ്ററിങ്ങിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് സ്കാറ്ററിങ്ങും റെഡിന് വെയ് ലെങ്ത് എന്താണ് വളരെ കൂടുതലാണ് അപ്പോൾ സ്കാറ്ററിങ് കുറവായിരിക്കും വയലറ്റിൻ്റെ ലെങ്ത് കുറവാണ് ഏറ്റവും അപ്പോൾ അതിന് സ്കാറ്ററിങ് കൂടുതലാണ് അപ്പോൾ ബ്ലൂവും വയലറ്റൊക്കെ കൂടുതൽ സ്കാറ്റേർഡും അതുകൊണ്ടാണ് സ്കൈൻ്റെ കളർ ബ്ലൂ ആയി വരുന്നത് റെഡ് ഒന്നും അത്രത്തോളം സ്കാറ്റേഡ് ആവില്ല അപ്പോൾ അവിടുന്ന് പല ചോദ്യങ്ങൾ വരാം സൺ സണ്ണിൻ്റെ കളർ സൺ റൈസിൻ്റെ സമയത്ത് സൺ സമയത്ത് എന്തുകൊണ്ടാണ് റെഡ് ആവുന്നത് അതൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്കൈൻ്റെ കളർ ബ്ലൂ ആവുന്നത് ഒക്കെ ചോദ്യങ്ങളായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നെയിം ദ പ്രോസസ് ഡിസ്പേഷൻ ആണ് പ്രകീരണമാണ് വാട്ട് ഡിഫറൻസ് ഇസ് ഒബ്സോർബ് റെഡ് ലൈ ലൈറ്റ് റേ ലേസർ ലൈറ്റ് ഇസ് യൂസ് ഇൻസ്റ്റഡ് ഓഫ് സൺ ലൈറ്റ് റെഡ് വന്നാൽ എന്താ വയ്ക്കുക മക്കളെ നിങ്ങൾ മനസ്സിൽ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ റിവിഷൻ പാച്ചൊക്കെ പഠിച്ച് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് പ്രൈമറി കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ആർ ജി ബി ആയിരിക്കും ഉണ്ടാവുക റെഡ് ഗ്രീൻ ബ്ലൂ ഇവരെ മൂന്നും കടത്തി വിട്ടു കഴിഞ്ഞാൽ അവർ സ്പ്ലിറ്റ് ആവില്ല അവർ ജസ്റ്റ് അവർ അവർ വേറെ കളേഴ്സ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയത് റെഡ് റെഡ് വെച്ചിട്ടും ഗ്രീൻ ഗ്രീൻ വെച്ചിട്ടും ബ്ലൂ ബ്ലൂ വെച്ചിട്ടായത് കൊണ്ട് ഇവർക്ക് ഉള്ളിൽ വേറെ കളേഴ്സ് ഒളിച്ചിരിപ്പിക്കുക അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും അപ്പോൾ നേരെ എന്തെങ്കിലും ലൈറ്റ് വരും ഗ്ലാസിലേക്ക് കയറുന്നുകൊണ്ട് ബെൻഡിങ് സംഭവിക്കും റിഫ്രാക്ഷൻ സംഭവിക്കും വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും രണ്ട് പ്രാവശ്യം റിവേഴ്സ് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന രണ്ട് ഡിസ്പേർ സംഭവിക്കില്ല സ്പ്ലിറ്റിംഗ് സംഭവിക്കില്ല അപ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് റെഡ് തന്നെയാണ് വരാമെന്നോ അല്ലെങ്കിൽ നോ ഡിസ്പേർഷൻ എഴുതിയാലോ അല്ലെങ്കിൽ ജസ്റ്റ് റിഫ്രാക്ഷൻ ഒന്ന് ഒള്ളി റിഫ്രാക്ഷൻ എഴുതിയാലോ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും നോ ഡിസ്പേർഷൻ എഴുതി വെച്ചാൽ മതി എന്നാൽ ഇവിടുന്ന് നിന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാം ഫോർ എക്സാമ്പിൾ അവർ ചോദിക്കും സയാൻ കളറാണെങ്കിൽ ഏതൊക്കെ സയാൻ കളറാണ് കടത്തിവിട്ടെങ്കിൽ ഏതൊക്കെ ലൈറ്റാണ് വരിക മെജന്തി ആണെങ്കിൽ ഏത് കളറാണ് വരിക ഇത് ചോദിക്കും അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ് അതിൽ എന്ത് രണ്ട് കളേഴ്സ് ചെയ്യുമ്പോഴാണ് സയാന് കിട്ടുക എന്ത് രണ്ട് കളേഴ്സ് ചെയ്യുമ്പോഴാണ് മെജന്ത കിട്ടുക എന്ന് പോയി പഠിച്ച് വെക്കുക അപ്പോൾ സയാന് ഏത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അവ രണ്ടായിരിക്കും വരിക അതിൽ വേവലിങ്ത്ത് കുറഞ്ഞ കൂടിയ ആൾ മുകളിലും വേവിലിങ്ക് കുറഞ്ഞ ആൾ താഴും മെജന്യാണ് മെജന്തു ഏത് രണ്ട് കളേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയെന്ന് നോക്കി ഇതൊക്കെ നമ്മൾ റിവിഷൻ ബാച്ചിൽ പഠിച്ചാണ് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചെയ്തു അപ്പം മെജന്യാണെങ്കിൽ അതിൽ രണ്ട് കളേഴ്സ് ഉണ്ടാവും ഈ റെഡും ഗ്രീൻ ബ്ലൂ ഏതാണ് രണ്ടുപിടിക്കാം ആ രണ്ട് പേരാണ് വേവ് ലെങ്ത് കൂടിയ ആൾ മോളും വേവിലെത്ത് പറഞ്ഞ ആൾ താഴെയും ഇത്രയാണ് ചോദിക്കുക അപ്പം നിങ്ങൾക്കിത് ഇൻസൈ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മൾ പറഞ്ഞു പോയത് എന്തൊക്കെ ചോദ്യങ്ങൾ ഇനി പബ്ലിക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് മോഡൽ എക്സാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ പറയുന്നുള്ളൂ ഓക്കെ പിന്നെ ഇനിയുള്ള ക്ലാസുകൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ സംബന്ധമായിട്ടുള്ള അസോസിയേറ്റ് ആയിട്ടില്ലെങ്കിൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എവിടെയാണ് എനിക്ക് ഒരു ലിമിറ്റിലെങ്കിൽ പറഞ്ഞുതരാൻ പറ്റുള്ളൂ ബാക്കി ഞാൻ ക്ലാസ്സിൽ ചെയ്യാനാണ് പോവാം അത് ചെയ്യാൻ പോകുന്നത് നമ്മളിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എ പ്ലസ് സീരീസിലൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ശേഷമുള്ള സീരീസിലൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും മിസ് ചെയ്യരുത് മിസ് ചെയ്താൽ നിങ്ങൾ മിസ്സായി പോകും പഠിച്ച കുട്ടിക്ക് എക്സാമർ ക്ലാസ് കൂട്ടിക്ക് അവസാനം എ പ്ലസ് കിട്ടും നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത് എനിക്കറിയില്ല മിസ്സായി പോകും കാരണം വേണ്ട ഇതൊക്കെ നമ്മൾ പ്രഡക്ട് ചെയ്ത പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് മോഡൽ എക്സാം ഇനി പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെയാണ് വരാനും പോകുന്നത് പക്ഷേ വെറുതെ ഒന്ന് രണ്ടും ചോദ്യങ്ങൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് എന്താണ് എ പ്ലസ് വേണമെങ്കിൽ ഒരു എൺപത് ശതമാനത്തിന് ചോദ്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് വരണം നിങ്ങൾ അത് പഠിച്ചിരിക്കുകയും വേണം പ്രൊഡക്റ്റ് ചെയ്ത് കണ്ടു മാത്രമല്ല പഠിച്ചിരിക്കുക വേണം എഴുതി വെക്കാൻ ഫലിപ്പിക്കാൻ പറ്റണം അപ്പം അതിന് ഇനി ക്ലാസുകൾ സ്ഥിരമായിട്ട് കാണുക എന്ന് മാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ മറ്റൊന്നും പറയാനില്ല ഓൾ ദി ബെസ്റ്റ് മക്കളെ ബൈ ബൈ ആൻഡ് ടേക്ക് ക്യാർ